ദൈവത്തിന്റെ അളവറ്റ കരുണയിലും കൂടെയായിരുന്നു. 111 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാറപ്പയും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധയോടുകൂടാനും ദൈവം ചൊരിഞ്ഞു തന്ന നിമിഷങ്ങളെ നന്ദിയോടുകൂടി ഓർക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന മഹനീയം എന്ന ഈ അനുഗ്രഹീതമായ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷവും അതിലധികം ചാതുരാത്രവുമുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും ഈ പ്രവർത്തനങ്ങളെ നന്നായി മനസ്സിലാക്കുവാനും തക്കവണ്ണം ദൈവം തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ ആദ്യമേ നിന്നെ മഹത്വപ്പെടുത്തുന്നു. വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് അറിയാമെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വൃക്ഷത്തെ അറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണ്. യുവജന പ്രസ്ഥാനം എന്ന മഹാവൃക്ഷത്തിൽ നിന്നും മറപ്രം യുവജന പ്രസ്ഥാനം എന്ന മഹാവൃക്ഷത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ, ആ ഫലങ്ങളെ വിളിച്ചറിയുമ്പോൾ ആ വൃക്ഷം എത്ര അനുഗ്രഹീതമാണ് എന്ന് അറിയുവാൻ തക്കതെന്ന് സാധിക്കും. അതിനദ്ദേഹം അനേകം ഉദാഹരണങ്ങൾ ഇടവകയിൽ തന്നെയുണ്ട്. ഇടവകയുടെ സന്താനങ്ങളായ വൈദികര്, അതേപോലെ തന്നെ സഭാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന പല ആളുകള്, അതേപോലെ സമൂഹത്തിൽ നീടും പ്രവർത്തിക്കുന്നതായ അനേകം വ്യക്തികളെ ഒക്കെ ഈ മാറപ്രം യുവജന പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വൃക്ഷത്തെ നോക്കിക്കൊണ്ട് അതിന്റെ ഫലങ്ങളെ അനുഭവിക്കുമ്പോൾ വൃക്ഷം എത്ര ശ്രേഷ്ഠമാണ് നമുക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. വൃക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ അകലമല്ലെങ്കിൽ പോലും ബലമതിക്കത്തക്കവണ്ണം അതിന്റെ പ്രവർത്തനയായിട്ടുണ്ട്. ഏറ്റവും നല്ല യൂണിറ്റ് ആയിട്ട് അഖിലമലങ്കരയുടെ സ്ഥാനത്തിൽ ഏറ്റവും നല്ല യൂണിറ്റ് ആയിട്ട് ഈ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുള്ളതായ സാഹചര്യങ്ങൾ പോലും ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഈ നിമിഷം എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വന്ദിരായ പിതാക്കന്മാരെ ഓർക്കാം. ഇതിനെ വളർത്തിയ പിതാക്കന്മാരെ, അവരുടെ ത്യാഗത്തെ ഓർക്കാം. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകിച്ച് യുവജന മറപ്രയം യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഇടവകയുടെ ഏത് പ്രവർത്തനങ്ങളിൽ പെടുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് വൈദികരോട് ചേർന്ന് നിന്ന്, ഇടവക ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏത് പ്രവർത്തനങ്ങളെ കുറിച്ചും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൽ മൊത്തമായി പങ്കുചേരുകയും അവരാൽ വേണ്ടതായി എത്തുകയും ചെയ്യുന്നത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കും. ഇത് മുൻകാല പ്രവർത്തന നല്ല മാതൃകയാണ്. അല്ലാതെ അവരിപ്പോൾ സുഹൃത്തം തുടങ്ങിയതുമല്ല, മുൻകാല പ്രവർത്തകരവരുടെ ഇടയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ്, അങ്ങനെ വൈദികരെ ബഹുമാനത്തോടുകൂടി കണ്ട് അവരുടെ ഭരണസമിതിയോട് ചേർന്ന് ഇടവകയോട് ചേർന്ന് കൊണ്ട് സമൂഹത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ അത് ഇടവകയ്ക്കുള്ളിൽ മാത്രമല്ല, ഇടവകയ്ക്ക് പുറത്തേക്ക് സമൂഹത്തിലേക്ക് അനേക പ്രവർത്തനങ്ങളുമായി ഈ പ്രസ്ഥാനം മുൻപോ അതിനെല്ലാം വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇത്രയും ഈ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്ന, കടന്നുപോയ പിതാക്കന്മാരെ ഓർക്കുന്നു, അവരുടെ പ്രാർത്ഥന അഭയം പ്രാപിക്കുന്നു. ഈ 2021 മഹനീയം അനുഗ്രഹീതമായ പ്രോഗ്രാമിലേക്ക് ഏവരെയും ദൈവനാമം സ്വാഗതം ചെയ്യുവാൻ തക്കതിന് ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഇടവകയുടെ വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ ആണ്. അച്ഛനെ യുവജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കോടിന്റേതായ കാലഘട്ടത്തിൽ ഇടവകയിൽ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നു. സംസ്ഥാനത്തെ ഒരിക്കലും ഇടവകയ്ക്ക് മറക്കുവാൻ തക്കുന്ന സാധ്യത, എത്ര പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്ത് ബഹുമാനപ്പെട്ട നൽകുന്നതായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി വളരെ പ്രീതി ഇടവകയുടെ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇടപെട്ടുള്ള യുവജന പ്രസ്ഥാനക്കാരെ അതിനോട് ചേർത്ത് കൊണ്ടുപോകുന്ന അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അനുഗ്രഹീത അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നത് പട്ടണ സഹായ മന്ത്രാലയത്തായ പരിശുദ്ധ സന്നദ്ധ സെക്രട്ടറിയുമായ യോഹാനൻ മാത്യാസ് തോമസ് തിരുമേനി. തിരുമേനിയെ
ഏതു നാടുകളും ഈ പ്രവർത്തനങ്ങളുമായി സമീപിക്കുമ്പോഴും വളരെ സന്തോഷം അതിനെ സ്വീകരിക്കുകയും അതിന് വേണ്ടതായ നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് കാണുവാൻ തപ്പനോടെയായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവജനം വരുവാനും അവരോട് ചേർന്ന് ഇടപെടുവാനും അവരോട് ചേർന്ന് അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി മാറുവാനും ഒക്കെ അഭിനന്ദ തിരുവേനിക്ക് സാധിക്കുന്നതായ പ്രത്യേകമായ സ്വഭാവ വിശേഷം അഭിനന്ദിരിയുടെ തിരുവേനി നടത്തുന്നതായ എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നന്നോടുകൂടി ഓർക്കുന്നു. അതിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിനെ ആശംസിച്ച് സംസാരിക്കുന്നത് കോട്ടയം ഭദ്രാസൻ സെക്രട്ടറി വിമാനപ്പെട്ടി കെ കുര്യാക്കോസ് ഭണ്ഡാര കുന്നലച്ചൻ. അച്ഛന് ഈ പ്രവർത്തനം വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നു. പ്രസ്ഥാനത്തിന്റേതായ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞാലും അതിനോട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന വന്യവൈദികനാണ് അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി നീക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ് അച്ഛൻ, അച്ഛനെ ഈ പ്രസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾ കുറച്ചു കാലം മുൻപ് ഒരല്പം മന്ദിക്കുകയായിരുന്നു, അല്പം ശോഷിച്ച ഒരവസ്ഥയിലായിരുന്നു, പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായ രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. അച്ഛന്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛനെ സമ്മേളനത്തിലേക്കോ ഈ മീറ്റിംഗിലേക്ക് ആശംസകളെ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാന പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛൻ, അച്ഛന് നമ്മുടെ ഇടവകയുടെ മുൻകാല സഹവി ബഹുമാനപ്പെട്ട അച്ഛന് വർഗീസ് ജേക്കബ് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് മോൻസേച്ചനോട് ചേർന്ന് നിന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പുതുപ്പള്ളി ഗ്രൂപ്പ് പ്രസിഡന്റ് ആയിരിക്കും മുൻപെട്ട വിജയ് കുര്യൻ തോമസ് അച്ഛൻ, പള്ളിയടിയിൽ അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ മുൻകാല പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട ജഗമിത്തിൽ അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടഭാഗം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻദുപ്പച്ചൻ, ഇടവകയിലെ ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും ഒക്കെ ഇത് സംബന്ധിച്ചും ഇടവക വൈദികരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അറിയിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻദുപ്പ തിരുവനന്തപുരത്തിലെ അച്ഛനെ വളരെ രസത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്ന ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന കേറ്റം, നേരത്തെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കോട്ടയം ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവക എല്ലാ പ്രവർത്തനങ്ങളിലും തന്റേതായ ഇക്കമുദ്ര പതിച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട കെ ജെ അബ്രഹാമിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാറപ്രയം ഇതിനെ പ്രസ്ഥാന മുൻകാല സീനിയർ പ്രവർത്തകനായിരുന്നു മാനപ്പെട്ട ജിബോയ് ചക്കഞ്ചിറ, വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് ആശംസകൾ അറിയിക്കുവാൻ തക്കതിന് വണ്ണം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ യുവജന പ്രസ്ഥാനം കോട്ടയം ഭദ്രാസന കമ്മിറ്റി അംഗങ്ങൾ ഇത് സംബന്ധിക്കുന്നുണ്ട്. മുൻകാല വികാരി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. ഇടവകയിലെ വന്നിരായ വൈദികർ സംബന്ധിക്കുന്നു. എല്ലാവരെയും വളരെ സന്തോഷത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മളെ എല്ലാവരെയും വാഴ്ച അനുഗ്രഹിക്കുന്നു. കേൾക്കാമല്ല, സൗണ്ട് ഇല്ലെന്ന് ക്രമീകരിക്കണം. ഈ മീറ്റിംഗിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട മാത്യു പി കുര്യൻ അച്ഛനോടുള്ള മാർപ്പറ യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു.
അടുത്തതായി ഈ ചരിത്രരേഖ ഇന്നിവിടെ ലഭിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ ഇടവാംഗമായ ശ്രീ ജോയ്സ് തോട്ടക്കാട് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നതിനാണ്. അതിനായി ശ്രീ ജോയ്സ് തോട്ടക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ മലങ്കര സഭയിലെ പുരാതന ഗ്രന്ഥങ്ങൾ മൈക്രോഫിലിം ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഭാഗമായി സെമിനാരി ആർക്കൈവ്സിൽ നിന്നും കണ്ടുകെട്ടിയതാണ് തോട്ടക്കാട് മാർ അപ്രയം പള്ളിയിൽ നിന്നും അയച്ച ഈ സുപ്രധാന ചരിത്രരേഖ. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിക്ക് വന്ന കത്തുകളും പരാതികളും അടങ്ങുന്ന ഒരു പെട്ടി, നമ്മുടെ പഴയ അമ്മച്ചിമാരുടെയൊക്കെ പെട്ടി പോലത്തെ ഒരു പെട്ടി. ആ പെട്ടിയിൽ നിന്നുമാണ് തോട്ടക്കാട് മാർ അപ്രയം യുവജന സംഘം സെക്രട്ടറി പി എം നൈനാൻ അയച്ച ഈ കത്ത് കണ്ടുകെട്ടിയത്. പരിശുദ്ധ അബ്ദുള്ള പാത്രീർക്കീസ് ബാവ മലങ്കരയിൽ എത്തുകയും ലൗകിക ഭരണാധികാരം തനിക്കാണെന്ന് അവകാശപ്പെടുകയും അത് സമ്മതിച്ച് ഉടമ്പടി കൊടുക്കാഞ്ഞതിനെ തുടർന്ന് മലങ്കര മത്രാപോലിത്ത ആയിരുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുകയും സഭയിൽ ഭിന്നത ഉടലെടുക്കുകയും ചെയ്ത കാലത്ത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് ഈ കത്ത്. മാർ ദീവന്നാസ്യൂസ് മത്രാപോലിത്തായുടെ മുടക്ക വർദ്ധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അബ്ദേദ് മഷിയ പാത്രിക്കീസ് അയച്ച കൽപ്പനയുടെ കാര്യമാണ് അവസാന പാരഗ്രാഫിൽ പറയുന്നത്. ഈ നമ്മൾ ഇവിടുന്ന് അയച്ച പി എം നൈനാൻ അയച്ച കത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ രണ്ട് കൽപ്പനകൾ പള്ളി വായിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഈ അബ്ദേദ് മഷിയ പാത്രിക്കീസ് അയച്ച കൽപ്പനയുടെ കാര്യമാണ്. മലങ്കരയുടെ ഒന്നാം കാതോലിക്ക ആയിത്തീർന്ന കണ്ടനാട് ഭദ്രാസന ഇടയൻ പൗലോസ്മാർ ഇവാനിയോസ്, ഇന്ത്യ ഗോവ സിലോൺ ഭദ്രാസന ഇടയൻ അൽവാറേസ്മാർ യൂലിയോസ് എന്നിവർ വട്ടശ്ശേരിൽ തിരുമേനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചയച്ച സംയുക്ത കത്തിന്റെ കാര്യമാണ് അടുത്തതായി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കൽപ്പനകളും സഭാചരിത്രത്തിലെ സുപ്രധാന രേഖകളാണ്. അവ തോട്ടക്കാട് മാർ അപ്രയം പള്ളിയിൽ വായിച്ച കാര്യമാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ കത്തിലൂടെ അറിയിക്കുന്നത്. ഈ അബ്ദുള്ള പാത്രക്കേസ് വരികയും വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുകയും ചെയ്തതിനെ തുടർന്ന് പല പള്ളികളിലും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകുകയും സംഘർഷങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ കത്ത് അയക്കുന്നത്. നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതൊരു ഇവിടെ ഒരു വട്ടശ്ശേരി തിരുമേനിയുടെ പിമ്പിൽ എല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ ഇടവാക്കാരും ഒരുമിച്ച് നിന്നു എന്നാണ് ഈ കത്ത് കാണിക്കുന്നത്. അന്നത്തെ യുവജന സംഘം സെക്രട്ടറി ആയിരുന്ന പി എം നൈനാൻ തോട്ടക്കാട് മാർ അപ്രയം പള്ളി മുൻ വികാരി ഫാദർ പി എം ഫിലിപ്പോസിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അച്ഛനും ജ്യേഷ്ഠനും തമ്മിൽ 19 വയസ്സിന്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ന് ഞാൻ തിരക്കിയപ്പം അറിഞ്ഞത്. മലങ്കരയിൽ മറ്റ് എവിടെയെങ്കിലും 1911 യുവജന പ്രസ്ഥാനം പള്ളികളിൽ ഉണ്ടായിരുന്നതായി കഴിഞ്ഞ 30 വർഷത്തെ ചരിത്ര ഗവേഷണത്തിനിടയിൽ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന കാര്യവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത് നമ്മളുടെ പള്ളിയിലെ ഈ യുവജന സംഘം ഉണ്ടായിരുന്ന സമയത്ത് മറ്റു പള്ളികളിൽ അത് ഉണ്ടായിരുന്നതായിട്ട് ഇതുവരെ ഒരുള്ള രേഖകൾ കണ്ടുകിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മളത് 110 വർഷം ആയിട്ട് ഇവിടെ ഈ പ്രസ്ഥാനം നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ശ്രീ ജോയ്സ് തോട്ടക്കാടിനുള്ള മാറപ്രയം യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുള്ളൂ. ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നത് ഇടവക വികാരിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം വാക്കച്ചേരിൽ അച്ഛനാണ്. അറിയപ്പെടുന്ന കൌൺസിലറും എഴുത്തുകാരനുമായ ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവ നേതൃത്വം നൽകുന്നു. ഏറെ ആദരവോടെ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.
അഭിവന്യ തിരുമേനി, പ്രിയപ്പെട്ട മദ്രാസിന സെക്രട്ടറി, മറ്റ് ഈ മീറ്റിംഗിലെ ആശംസകൾ അറിയിക്കുന്ന കോണം പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇടവകയിലെ വൈദികരെ, പ്രിയപ്പെട്ട ചെമ്മാത്തനെ, പള്ളിയുടെ ട്രസ്റ്റി സെക്രട്ടറി, ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, കമ്മിറ്റി അംഗങ്ങളെ, പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരെ, ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ക്രിസ്തുവേശുവിന്റെ നാമത്തിലെ എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനവേ. ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്തെ ആമുഖമായിരിക്കുന്ന അവതരണത്തിൽ നിന്നും ഇടവകയിലെ പ്രിയപ്പെട്ട ജോയിസിന്റെ ഇപ്പോഴത്തെ ആമുഖമായിരിക്കുന്ന അവതരണത്തിൽ നിന്നും കോട്ടയം ഭദ്രാസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നായിരിക്കുന്ന മാർ അപ്രയം ഇടവകയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും ആരംഭത്തെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് ലഭിച്ചു. അതിൻപ്രകാരം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ മറ്റ് പല ദേവാലയങ്ങളിലും സഭയൊന്നാകെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകൃതമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇടവകയിൽ അന്നുണ്ടായിരുന്ന ഇടവക പട്ടക്കാരോട് ചേർന്ന് പരിശുദ്ധ സഭയുടെ സങ്കീർണമായിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ സഭയുടെ പിതാക്കന്മാരുടേതായിരിക്കുന്ന ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങലുകൾ കൊടുക്കുവാൻ തക്കോണം ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു നേതൃത്വ നിര യുവജനങ്ങളുടെയും അല്ലാതെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര പഠനത്തിൽ നിന്നും പ്രിയപ്പെട്ട ജോയിസും മറ്റുള്ളവരും പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുപ്രകാരമാണ് കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സഭയിലെ ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ, 110 വർഷങ്ങൾക്ക് മുമ്പേ, ആ 110 വർഷം കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ അതിനു മുമ്പ് കുറെ കൂടെ കാലഘട്ടം ഉണ്ടായി. കാരണം 110 വർഷത്തെ ഒരു ലെറ്ററിൽ നിന്നാണ് 110 വർഷം എന്നുള്ള ചരിത്രം നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും 110 വർഷത്തെ ചിട്ടയോടുകൂടിയ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലി ഇവിടെ രൂപീകരിച്ച് ക്രമീകൃതമായി നടന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, ഈ അപ്രയം പള്ളിയെ സംബന്ധിച്ചിട്ട് ചരിത്ര നിമിഷത്തിലെ ഓർക്കപ്പെടേണ്ട ഒരു അനുഭവമാണ്. ഇപ്പോഴേ ഈ ലോക്ക്ഡൌണിന്റെ ക്രമീകരണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു നിമിഷം പള്ളിയിലെ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന രീതിയിൽ നല്ല ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കേണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. പക്ഷേ ഇത് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലമായതുകൊണ്ട് നമുക്ക് ഇപ്രകാരം ഒരു ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇതിന്റെ അകത്തല്ലാതെ മന്നാ മീഡിയ വഴി, അതുപോലെ തന്നെ മറ്റു മീഡിയാസിൽ കൂടെ വെളിയിലുള്ളവർ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകമായിട്ടും ഇപ്രകാരം ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സഭയുടെ പിതാക്കന്മാരുടെ പ്രവർത്തനത്തിന് ശക്തി കൊടുക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച മൺമറഞ്ഞ ഇതിന്റെ ആചാര്യ ശ്രേഷ്ഠന്മാരെയും മേൽപ്പെട്ടക്കാരെയും അതോടൊപ്പം തന്നെ ഇടവകയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സർവ ഇതിൽ പ്രവർത്തിച്ച് കടന്നുപോയ പൂർവീക വരേതരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുന്നു. ഇതിനു മുമ്പേ ഈ ഇടവകയുടെ വികാരിമാരായിട്ടിരുന്ന ഈ പ്രസ്ഥാനത്തിന് ശക്തമായിട്ട് നേതൃത്വം കൊടുത്ത എല്ലാവരെയും സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട ഏവരുമേ, ഈ ഒരു നിമിഷത്തിലെ ദീർഘമായിട്ടുള്ള ഒരു സന്ദേശം അധ്യക്ഷ പ്രസംഗത്തിന് എനിക്ക് സമയവുമില്ല, പ്രസക്തിയുമില്ല. പ്രത്യേകിച്ചും അഭിവന്യ തിരുമേനിയും മറ്റേ നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇവിടെ അവരുടേതായിരിക്കുന്ന സന്ദേശങ്ങൾ നൽകുവാനായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവനെ അവനാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അവന്റെ യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യന്റെ വളർച്ചയുടെ തുടക്കം അവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് അവൻ ശൈശവത്തിലേക്ക് കടന്നുപോകും, അത് കഴിഞ്ഞ് ബാല്യത്തിലേക്ക്, ബാല്യവും ശൈശവും കടക്കും, കുട്ടിക്കാലത്തിലേക്കും കൂടെ പോകും. ഈ കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു 12, 13, 14 വയസ്സ് വരെയുള്ള അവന്റെ കാലഘട്ടത്തെ പറ്റി അറിയപ്പെടുന്നത് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് അവനെ അവൻ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാലഘട്ടമാണ്. അതിനെ ആ കുഞ്ഞിനെ സഹായിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന സാഹചര്യം അവൻ ജനിച്ചു വളരുന്ന എൻവയറമെന്റ്, പ്രത്യേകിച്ചും അവന്റെ കുടുംബാന്തരീക്ഷവും അവൻ ജനിച്ചു വളരുന്ന അവന്റെ ആത്മീയ ജീവിത അനുഭവങ്ങളുമാണ്. അത് കഴിഞ്ഞതിന് ശേഷം യൗവനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ.
ഫ്രം ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം ദ പീരീഡ് ഓഫ് ഫോർമേഷൻ ഇറ്റ് ഇസ് ഒക്കറിംഗ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. രൂപീകരണത്തിൽ നിന്നാണ് അടുത്ത രൂപാന്തരം ഉണ്ടാകുന്നത്. നമ്മുടെ ഇടവകയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ രൂപാന്തരത്തിന്റെ യൗവന കാലഘട്ടത്തിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ടു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ഗ്രോത്തും ഉണ്ടാവും, രണ്ട് നെഗറ്റീവ് ഗ്രോത്തും ഉണ്ടാവും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റേതൊരു വ്യക്തികൾക്കും അവരുടെ ജീവിതത്തെ ലോകത്തിനും സമൂഹത്തിനും അവർ ജനിച്ചു വളരുന്ന കുടുംബത്തിനും പ്രയോജനമുള്ള വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം അവരെ വളർത്തിയെടുക്കുന്ന ചില സാമൂഹിക സംഘടനകളും അതിനുള്ള പ്ലാറ്റ്ഫോമുകളും ഉണ്ടാകണം. അപ്പൊ അങ്ങനെ പ്ലാറ്റ്ഫോമുകളെ ഉണ്ടാകുവാനായിട്ട് ഏറ്റവും ഉചിതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു വേദിയാണ് ഈ പറയുന്ന യുവജന പ്രസ്ഥാന എന്ന് പറയുന്നത്. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു വന്നാൽ അവന് സമഗ്രമായിരിക്കുന്ന ഒരു വളർച്ചയുടെ അനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ചും ഒരു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് നാല് തരത്തിലാണ്. ഒരു ശാരീരികമായിരുന്നു, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട്, അവന്റെ ഇമോഷണൽ ഗ്രോത്ത് ഉണ്ട്, അവന്റെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്, അവന്റെ സോഷ്യൽ ഗ്രോത്ത് ഉണ്ട്. അവനിലുള്ള സർഗാത്മ ശക്തികളെ വേണ്ട രീതിയിൽ ഉചിതമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അവൻ സമൂഹത്തിനും വീടിനും പ്രയോജനമുള്ള വ്യക്തികളായിട്ട് തന്നെ ഇപ്പോഴേ ആധുനികമായിരുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മുടെ പത്രവാർത്തകളൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. കൊല്ലത്തൊരു പെൺകൊച്ചി ആത്മഹത്യ ചെയ്ത് അവന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ വലിയൊരു ജോലി ഗവൺമെന്റിൽ കിട്ടിയ ഒരു ഒരു 30 വയസ്സുള്ള ഒരു പയ്യന്റെ അനുഭവവുമായിട്ട് അവന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ആ പയ്യനെ സംബന്ധിച്ച് ലോകപരമായിട്ടുള്ള അറിവും വളർച്ചയും ജോലിയും ഒക്കെ നേടി, പക്ഷേ അവന് നല്ല മാനസികമായിരിക്കുന്ന വളർച്ചയില്ലായിരുന്നു, ആത്മീകമായിരിക്കുന്ന വളർച്ചയില്ലായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് അവൻ ആ കുടുംബത്തിനും ദോഷമായി, വേറെ ഒരു കുടുംബത്തിനും ദോഷമായി, സമൂഹത്തിൽ മൊത്തം അവരൊരു പുഴുക്കുത്തായിട്ട് മാറി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഈ സഭയ്ക്കും ഈ ലോകത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവൻ അതിന് തക്കവണ്ണം വളരുവാനുള്ള പ്ലാറ്റ്ഫോം കണ്ടെത്തണം. അതിനുള്ള നല്ല മനോഹരമായിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സഭയുടെ ഈ യുവജന കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനം എന്നുണ്ടായിരുന്നു. ഫിലിപ്പ് പരിശുദ്ധനായിരുന്ന പൗലോസ്ലിഹ എഴുതുന്നതായിട്ടുള്ള ഒരു അധ്യായം മാത്രമുള്ള ലേഖനത്തിൽ, ഫിലോമൻ എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞത് അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണെന്ന് പറയുന്നത്. മുമ്പേ അവൻ എനിക്കും നിനക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോഴും അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവെന്ന് പറഞ്ഞ് ഒനോസിമോസിനെ കുറിച്ച് ഒരു സാക്ഷ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് സമൂഹത്തിന് സാക്ഷ്യമുള്ള, ഇടവകയ്ക്ക് സാക്ഷ്യമുള്ള അനേകരെ പ്രയോജനമുള്ളവരായിട്ട് വളർത്തിയെടുക്കുവാൻ സഹായിച്ച ഒരു സംഘടനയാണ് ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഈ യുവജന പ്രസ്ഥാനം നമ്മുടെ ഇടവകയ്ക്കും സഭയ്ക്കും ചുറ്റുപാടുമുള്ള പലർക്കും സമഗ്രമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഉതകുന്ന പ്രോഗ്രാമാണ്. അതാണ് ഇപ്പോഴത്തെ പ്രോഗ്രാമിന്റെ ചാർട്ട് വായിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ സമഗ്രമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട് നടന്ന, ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇടവകയിലെ യുവജന. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഈ ലോക്ക്ഡൌണിന്റെ പീരീഡിൽ ഈ ഇടവക ലൈവായിട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൾ തന്ന യുവജന പ്രസ്ഥാനമാണ്. അത് ഒരിക്കലും ഞാൻ വിസ്മരിക്കുക. എന്റെ അവിടുത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയും പ്രചോദനവുമായിരുന്നു അവിടുത്തെ ഏറ്റവും ഭംഗിയായിട്ട്, അതായത് ചേർന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതനുസരിച്ച് ഒരു ധിക്കാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന നല്ലൊരു കൂട്ടം യുവജനങ്ങൾ. ഞാൻ പലപ്പോഴും അത് പള്ളിയിൽ അവരെ എടുത്ത് പ്രശംസിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചച്ഛനോട് ചേർന്ന് അച്ഛനെയാണ് ഞാൻ എന്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, പക്ഷെ എന്നോട് ചേർന്ന് അച്ഛനോട് ചേർന്ന് വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവർ ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മീറ്റിംഗ് ഏറ്റവും അനുചിതമാണ്. ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് സഭയുടെയും വ്യക്തിപരമായിരുന്ന വളർച്ചയ്ക്ക് ഒരു ക്രമീകരണം ചെയ്ത് ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല സമഗ്രമായിരിക്കുന്ന വളർച്ചയുള്ള വ്യക്തികളായിട്ട് നമ്മുടെ ഇടവകയിലെ യുവജനങ്ങളും നമ്മുടെ സഭയിലെയും ലോകത്തിലെയും ആൾക്കാർക്ക് വളരുവാൻ തക്കുന്ന കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിന്റെ അകത്ത് വന്ന് സംബന്ധിക്കുന്ന അഭിമന്യ തിരുമേനോടുള്ള സന്തോഷവും സ്നേഹവും, പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള സന്തോഷവും സ്നേഹവും, പ്രിയപ്പെട്ട ഷെമാസിനോടുള്ള സന്തോഷം, ഷെമാസൻ നീ അടുത്തത് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ കോണ്ടാക്ടായിട്ട് സഭയിൽ നല്ലൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അച്ഛന്മാസനെ, ഇപ്പൊ രണ്ടു മൂന്ന് നമുക്ക് നാല് അച്ഛന്മാരിപ്പോ ഈ യുവജന പ്രസ്ഥാനത്തിൽ കൂടെ വന്ന അച്ഛന്മാരിപ്പോൾ നമ്മുടെ സഭയിലുണ്ട്. അതെ, സീനിയർ ആയിരിക്കുന്ന അച്ഛനാണ് ഇപ്പോഴത്തെ കണ്ണന്തുരത്തിലെ കുട്ടിയുടെ അച്ഛൻ. അതുപോലെ തന്നെ സഭയിൽ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അനേകരും ഈ യുവജന പ്രസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് ഈ പള്ളിയിൽ നിന്നും. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തനം എല്ലാം അനുമോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവം തമ്പുരാൻ തന്റെ വലത്ത് കരു നീട്ടി നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകളെ ഞാൻ ഉപോസം കരുതുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള മാറപ്രേം യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
മാറപ്രേം യുവജന പ്രസ്ഥാനം 111 വയസ്സിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നാം സംഘടിപ്പിച്ച ഈ മീറ്റിംഗിനെ ധന്യമാക്കുന്നത് കോട്ടയം ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ യുഹാനാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യമാണ്. രണ്ട് ഭദ്രാസനങ്ങളുടെ ചുമതലയോടൊപ്പം തന്നെ പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറി എന്ന ഉത്തരവാദിത്വമുള്ള ചുമതലയും വഹിക്കുന്ന അഭിവന്യ പിതാവ് തിരക്ക് പിടിച്ച ഈ ഔദ്യോഗിക ചുമതലകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കാമെന്ന് സമ്മതിച്ചു. അഭിവന്യ തിരുമേനിയുടെ സന്മനസ്സിന് മാറപ്രേം യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ അംഗങ്ങളുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണത്തിനായി അഭിവന്യ തിരുമനസ്സിനെ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെട്ടെ. വന്ദനായ യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ ജോൺസ് എബ്രഹാം വാക്കച്ചേരിലച്ചൻ, സഹവികാരി കൊച്ചുമാത്തുക്കുട്ടി അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി പി കെ കുര്യാക്കോസ് ഉൾപ്പെടെ ഉള്ളതായ യുവന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് തുടങ്ങി എല്ലാ വൈദികരുമേ ഇടവാംഗങ്ങളായ വൈദികരെ യുവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ പ്രത്യേകിച്ച് മാർ അഫ്രൈൻ യുവന പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ്സ് പല പ്രവർത്തകരെ ഇതിൽ ഭംഗിയർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹബോധം ചൊല്ലിക്കൊണ്ട് ഈ വേദന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിച്ചു കൊള്ളട്ടെ. പത്ത് വർഷം പൂർത്തിയായി കോട്ടയം മെത്രാസനത്തിലെ അതിപുരാതന ദേവാലയമായ കോട്ടയം നൂറാം വർഷമാണെങ്കിൽ ക്ഷേത്ര അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിളിക്കാം. പക്ഷേ മഹാനീ പ്രസ്ഥാനത്തെ യൂണിറ്റ് പ്രസ്ഥാനത്തെ കാണുകയും ദൈവത്തിന്റെ സേനാ നായകന്മാരായി നായികമാരെ പ്രവർത്തിക്കുവാനായി ആ ഇടവയിലെ യുവജനങ്ങൾ സന്നദ്ധരാകുന്നു കാണുകയും ചെയ്യുന്നത് അത്യധികം സന്തോഷകരമാണ്. അതിൽ പ്രത്യേകമായി ഞാൻ ആ ഇടവക യുവന പ്രസ്ഥാനത്തെ അഭിനന്ദിക്കുന്നു. മലകരസഭയിൽ ഔദ്യോഗികമായിട്ട് യുവന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് 1936 ആരംഭിച്ചുവെങ്കിൽ അതിന് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെത്രാസനത്തിലെ ഈ നല്ല ദേവാലയമായ അഫ്രൈം പള്ളിയിൽ യുവജന സംഘം ഉണ്ടായിരുന്നു എന്നത് അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എപ്പോഴും അഭിമാനത്തിന്റെ ഒരു വിഷയം കൂടിയാണ്. പ്രിയപ്പെട്ട ജോയിസ് തോട്ടയ്ക്കാട് പരിശുദ്ധ സഭാസാസ്വരൻ വട്ടശ്ശേരിമാർ ദിവനാസ്വരുടെ രേഖകൾ അല്ലെങ്കിൽ സഭാപത്രത്തിലുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ മാർ അത്രയും പള്ളിയിൽ നിന്ന് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചെന്നും സ്നേഹം അർപ്പിച്ചുകൊണ്ടും പ്രതിബദ്ധത അറിയിച്ചുകൊണ്ടും സഭയ്ക്ക് വേണ്ടി സഭയുടെ മാതൃത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ അർപ്പിച്ചുകൊണ്ടുള്ളതായ ആ പള്ളിയിലെ യുവജന സംഘത്തിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട യശ ഹരിയനായ പ്രിയപ്പെട്ട നൈനാൻ നൽകി എന്ന് പറയുന്നതായ രേഖ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് ഈ ഇടവേളയ്ക്ക് എന്നും അഭിമാനിക്കാവുന്നതായ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാന് ഈ സൂമിലൂടെ ആയതുകൊണ്ട് അധികം സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളെ അഭിനന്ദിക്കുക, നിങ്ങളെ ദൈവസേനയിൽ സമർപ്പിക്കുക, തുറന്നു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളതായ പ്രോത്സാഹനം നൽകുക എന്ന് മാത്രമാണ് ബലഹീന എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആത്മവാക്യമായി നിങ്ങൾ എനിക്ക് അയച്ചതുമായ പോസ്റ്ററിൽ ഞാൻ കണ്ടത് 11-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്, ഞാൻ യഹോവയെ ശരണമാക്കുന്നു എന്നുള്ളതാണ്. I take refuge in my God എന്നുള്ള വേദവാക്യമാണ്.
എനിക്ക് പ്രിയപ്പെട്ട ആ ഇടവേളയുടെ വിവരപ്രഭാഗത്തിന്റെ എല്ലാ പ്രവർത്തകരോടും അംഗങ്ങളോടും പറയുവാനായിട്ടുള്ളത് അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആത്മവാക്യം. യഹോവയായ ദൈവത്തെ നന്ദിയോടെ കാണുക. കാരണം 110 സമ്മേളനം നയിച്ച ഒരു ദൈവം നമുക്കുണ്ട്. വിവരപ്രഭാഗത്തിന്റെ ആ ഇടവേളപ്രഭാഗത്തിന്റെ എത്ര കാണുമ്പോൾ ആ ദൈവത്തിന് സ്തോത്രം ഒപ്പിക്കുവാനും ുള്ള നമ്മുടെ ജീവിതയാത്രയിൽ അവനിൽ തന്നെ ശരണപ്പെട്ട് മുന്നോട്ട് പോകുവാനും അത് ഇടയാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ലോകയിൽ ശരണം വെച്ച് മുന്നോട്ട് പോകാനുള്ള പുതുക്കി എടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഈ ജന്മദിനത്തെ കാണണം എന്നുള്ളത് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊടുത്തു. അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും ചിന്തിക്കുന്നവരുടെയും പ്രത്യേകിച്ച് ആ ഇടവേള കാൽക്കാരായിരിക്കുന്ന മാർ അപ്രയും ഇതാകുകയും തീർച്ചയായിട്ടും നമുക്കറിയാം മാർ അപ്രയും സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ചിതർ എന്നാണ്. ഹാർപ്രവസ്ഥയിൽ എന്നാണ് ആഗോള ക്രൈസ്തവ സഭ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ദീനയായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു നോക്കാം. ലോകത്തിന്റെ ഗാനങ്ങൾ ഒരു ചെറിയ ജന്മാർജനായിട്ടാണ് സഭയിൽ അദ്ദേഹത്തെ നാലാം നൂറ്റാണ്ടിൽ കണ്ടിരുന്നത്. നമുക്ക് പറഞ്ഞതുപോലെ യുവത്വത്തിൽ ആണ് പലരും സഭയ്ക്ക് അദ്ദേഹം ജീവൻ പകർന്നത് എന്നതുകൊണ്ട് തീർച്ചയായും മാർ അപ്രയ പിതാവിന്റെ മധ്യസ്ഥ ധാരാളമായി നിങ്ങളുടെ പേര് ഉണ്ടാകും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ നമുക്ക് ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കാം. 111 സമ്മത്സരം നമ്മുടെ ദേവാലയത്തിലെ ഇമേന പ്രസ്ഥാനത്തെ ഇന്നയോളം നയിച്ചതായ നമ്മുടെ മുൻഗാമികൾ നമുക്ക് മുന്നിൽ കാലയവധിയിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം. നയിച്ചു നടന്നുപോയ പൂർവികരായ എല്ലാവരെയും നന്ദിയോടെ ദൈവത്തിൽ സ്മരിക്കുവാനും ഇപ്പോൾ ജീവനോടിരിക്കുന്ന ദൈവസഭയെ സമർപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ എടുക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ പ്രവർത്തകരോട് അനുഗീനായാലെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. യുവാനപ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട തീമ് എന്ന് പറയുന്നത് ആരാധന സമരം സേവനം എന്നതാണ്. കോട്ടക്കാട് മാർ അപ്രയം യുവാനപ്രസ്ഥാനം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു പോകുന്നു എന്നത് സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാക്കശീലത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഇടവകയെയും സമൂഹത്തെയും സജീവമാക്കി നിർത്തുവാനായിട്ട് ആ ദേവാലയത്തിൽ വിവര പ്രസ്ഥാനം ശ്രദ്ധിച്ചു എന്ന് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാമ്പാടി ദേവാലയിൽ അവരുപ്പിച്ച ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുമ്പോൾ ആ വിവര പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ പലരും അവരെ പലപ്പോഴും സജീവരായി വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞാൻ നേരത്തെ കാണുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല സാക്ഷ്യമുള്ളവരായി ഹോമയിൽ ബന്ധപ്പെട്ട് ആരാധന പഠനം സേവനം എന്നുള്ള ആ മൂന്ന് ആത്മവാക്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ഒരു ദേവാലയത്തിന്റെ ആരാധന ഫലത്തിനായി കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് ഇടവേള യുവപ്രസ്ഥാനം. ഇന്ന് പല ദേവാലയങ്ങളും നമുക്കതില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യുവജനങ്ങൾ ദേവാലയത്തിന്റെ ആരാധനയോട് പങ്കു ചേരാറില്ല. നമ്മുടെ ഇന്ന് നല്ല നിലയിലായിരിക്കുന്നതായ പഴയ യുവന പ്രസ്ഥാനം അംഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴും അവർ ദേവാലയത്തിലെ ആരാധനയ്ക്ക് വൈദികനോട് ചേർത്ത് നേതൃത്വം കൊടുത്തു വളർന്നു വന്നവരാണ്. ഇവര പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് തലത്തിൽ അവർ കൂടി വരുമ്പോൾ ആരാധനയിൽ ഒരുമിച്ച് നിന്ന് പങ്കെടുക്കുകയും അത് ഒരു ഊർജമായി സ്വീകരിച്ചുകൊണ്ട് പഠനം സേവനം എന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തതായ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. കോട്ടക്കാട് ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന് അങ്ങനെ ഒരു അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അത്യധികം സന്തോഷമാണ് തോന്നിയോ. ദേവാലയത്തിന്റെ ബുദ്ധികളാണ് വൈദികരെ ലോക്ക്ഡൌൺ പീരീഡിൽ പള്ളിയുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരാധന കാര്യങ്ങൾ ശക്തമാക്കുവാനായിട്ട് മുന്നോട്ട് വന്നത് എന്നതും അച്ഛൻ പറഞ്ഞപ്പോൾ തീർച്ചയായും അത് അഭിനന്ദനാർഹമാണ്. ആ ദേവാലയത്തിന്റെ വിവര പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ചില പബ്ലിക്കേഷൻസ് ലൈബ്രറി അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പൊതുവിനോട് പറയുമ്പോൾ യുവാക്കളെ നോക്കി വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാണ്,
ദൈവം അവരെ നിങ്ങൾ മർദ്ദിപ്പിക്കാനും വിശ്വാസിനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കാനും ഞാൻ നിങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിലെ ജോലികളെ വിളിച്ചുകൊണ്ട് ഗ്രഹമോക്ഷ്യം നൽകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ ശക്തരായാണ്, നിങ്ങൾ അച്ഛനോർപ്പിച്ചുപോലെ നിങ്ങൾ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ശക്തമായി നിൽക്കുന്ന ഒരു കാലമാണ്. താളം താളം പറ്റാത്ത സന്തുലാവസ്ഥയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും കൊണ്ടുപോകുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പല വിഭജനങ്ങളിലും അത് കാണുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് ദിനം പ്രതിനാൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളും. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓട്ടക്കാരന്മാരുടെ ദേവാലയത്തില് ഇവരെ വളരെ ശുദ്ധരായി ശരീരാത്മദേഹികളെ ശുദ്ധീകരിച്ചുകൊണ്ട് ശക്തീകരിച്ചുകൊണ്ട് പിശാചിനെ തോൽപ്പിച്ച് നന്മ തിന്മകളെ വേർതിരിച്ച് നന്മയെ ഉത്തേജിപ്പിച്ച് ദൈവത്തെ വിളിച്ച് സാമൂഹ്യഭാഗം നടത്തുവാനായിരുന്നു ഗ്രഹകരണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്. പരിശുദ്ധാവാ ചക്രസേനു പിന്നെനിക്ക് ശക്തി പകർന്ന് കൊടുത്ത ഒരു ഇളയ പ്രസ്ഥാനമാണ് തോട്ടക്കാട് മാർ അത്രയും ഇളയ പ്രസ്ഥാനം എന്ന് കേട്ടപ്പോൾ അത് ഏത് ഭാഗങ്ങളിലാണ് ജോലിക്ക് ചോദിച്ചതെന്ന് ഞാനത് പറയുന്നില്ല. തീർച്ചയായും കാലിക ലോകത്തിൽ ഇതേ ശക്തി സഭാപിതാക്കന്മാർക്ക് പകർന്നു കൊടുത്ത് സഭയുടെ സ്വയസ്ഥലത്തും സഭയുടെ അടിസ്ഥാന തത്വങ്ങളും ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകണം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നു. എനിക്ക് പിന്നാലെ ധാരാളം പേരുകൾ പ്രസംഗിക്കാനായിട്ടുണ്ട് എന്ന് കരുതുന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. നന്മകൾ നിറഞ്ഞ് വിശുദ്ധിയോടെ ഇവിടെ ആത്മവാദിത്വങ്ങളിൽ എന്നോടുണ്ടാകെ ഉറച്ചു നിൽക്കുന്ന സേനയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഇളയ പ്രസ്ഥാന അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ജന്മദിനമാണ് 111-ാമത്തെ ജന്മദിനത്തിലേക്ക് നിർവഹിച്ചിരിക്കുന്ന തോട്ടക്കാട് മാർ അപ്രയും ഇളയ പ്രസ്ഥാനത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുക ഇടവേള വികാരിയെയും സഹവികാരിയെയും ഇടവേള കൈത്താലി സെക്രട്ടറി ഫലയങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ആ ദേവാലയത്തിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളെയും പ്രത്യേകിച്ച് മാത്രയും വിവര പ്രസ്ഥാനത്തെ അവിടെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ ഓഫീസ് ബേവേഴ്സിനെയും പ്രവർത്തകരെയും അംഗങ്ങളെയും പേര് പേരായി ദൈവസ്ഥാനം സമർപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾ നേരുന്നു. ധാരാളം നമ്മൾ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞാണ് ഓർക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ഇപ്പോഴത് ചെയ്യുകയാണ്. ഒന്ന്, ആ ഇടവക യുവന പ്രസ്ഥാനം ഒരു ആത്മനാഥം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ മാഗസീന് പ്രസിദ്ധീകരിക്കുകയാണ്. അതൊന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇടവകയുടെ ഡിജിറ്റൽ മാഗസീനായി തുടങ്ങുന്ന ഭാവിയിൽ അത് ചിലപ്പോൾ മറ്റു രീതിയിലായി മാറുമെന്നാണ് നൽകുന്ന എന്റെ ഉറച്ച വിശ്വാസം. ആ മാഗസീനിന്റെ ചുമതലക്കാരെല്ലാവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അത് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ദൈവനാമത്തിലും പരിശുദ്ധന്മാരുടെ ശുദ്ധിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് മാർ അപ്രയം വിധാനം മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഞാനത് പ്രകാശകർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ദൈവം നിങ്ങൾ അംഗീകരിക്കട്ടെ.
സർവീസ് ചെയ്തു കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഓടിച്ചത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്ന് അവിടുത്തെ ഇന്ധന പ്രസ്ഥാനം ഒരു ക്ലബ്ബ് ആരംഭിക്കുകയാണ്. അതും ഇന്ധന പ്രസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് ദൈവത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് മാർ അപ്രയം ഇന്ധന പ്രസ്ഥാനം ആരംഭിക്കുന്ന ക്വിസ് ക്ലബ്ബ് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പെല്ലറ്റിൽ ഞാൻ അറിയിച്ചു കൊടുത്തു. സിനിമയുടെ മെസ്സേജും കഴിഞ്ഞു, രണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നു, അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അവതരിപ്പിക്കുന്നവരെ അടുത്തതിലേക്ക്. തിരുമേനിയോടുള്ള മാറപ്രയ യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദിയും സ്നേഹവും തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി, ഏറ്റവും ബഹുമാനപ്പെട്ട പി കെ കുര്യാക്കോസ് പണ്ടാരക്കുന്നേൽ അച്ഛൻ ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മോടൊപ്പം സന്നിഹിതനാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാജി അച്ഛ മൈക്ക്, അച്ഛന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ആയില്ല. അച്ഛനെ കേറിയിട്ടുണ്ടല്ലോ അല്ലേ? അച്ഛന്റെ മൈക്ക് മ്യൂട്ടാണ്, അച്ഛന്റെ മൈക്ക് മ്യൂട്ടാണ്. ഷാജി അച്ഛാ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യേ. ഷാജി അച്ഛന് കേക്കാവോ? കേക്കാം. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഷാജി അച്ഛനെ ക്യാമറയെ കാണുന്നില്ല ഒന്നും. ഇപ്പൊ ശരിയായോ? മൈക്ക് ബാക്ക് ക്യാമറയാണ് ഇപ്പൊ കാണുന്നത്. ക്യാമറ തിരിച്ചാ മതി. ക്യാമറ അച്ഛന്റെ മുഖത്തിന് നേരെ എടുക്കുക. മേശയപ്പുറത്താണ് ക്യാമറ കാണുന്നത്. ബാക്ക് ക്യാമറ ആയിരിക്കും അച്ഛാ, ബാക്ക് ആയിരിക്കും ക്യാമറ. ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമറ. അച്ഛന്റെ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓൺ ചെയ്താ മതി. ഏറ്റവും കൂടുതൽ ഒരു റൗണ്ട് സിംബൽ ഉണ്ട് അച്ഛാ, രണ്ട് ആരോ മാർക്ക് പോകുന്നത്, അതെ ക്ലിക്ക് ചെയ്താൽ മതി. കേൾക്കാൻ പറ്റുന്നുണ്ട്? സംസാരിച്ചു അച്ഛൻ, ക്യാമറ ഇല്ലേലും. സംസാരിച്ചു വെച്ചാ അച്ഛന്റെ ക്യാമറ ഓൺ ആയില്ലെങ്കിൽ മൈക്ക് മതി. ആരെങ്കിലും ഫോൺ ചെയ്ത് അച്ഛനോടൊന്ന് പറയാവോ? വിജയച്ച അച്ഛനെ ഫോൺ ചെയ്തെന്നു. ക്യാമറയുടെ ഏറ്റവും മുകളിൽ ഒരു റൗണ്ട് സിംബിൾ ഉണ്ട്, ആ റൗണ്ട് സിംബിളിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി ക്യാമറ ഓൺ ആക്കിയത്.
എത്രയാരെങ്കിലും ജിജിച്ചിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചെന്നാന്ന്, ഫോൺ എടുക്കാൻ പറ്റൂലായിരിക്കും. അച്ഛനെ അടുത്ത ആള് വന്നപ്പോ അച്ഛനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് വന്നിട്ട് അടുത്ത ഇതിലേക്ക് വന്നാലോ, ഒരാൾ കഴിയുമ്പോ അച്ഛനെ അച്ഛനെ വിളിക്കാം. ഷാജി അച്ഛനെ അടുത്തയിലേക്ക് വിളിക്കാം, വേറെ ഒരാൾ അടുത്ത ആരാ പറയാനുള്ളത്? മദ്രാസിന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ് അച്ഛൻ നമ്മോടൊപ്പം ഈ മീറ്റിംഗ്. കോട്ടയം മദ്രാസിന് യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ് അച്ഛൻ നമ്മോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ തന്റെ ഒരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിയന്ന തിരുമേനി അനുഗ്രഹീതമായ ഈ കൂടിയവരവിൽ ചേർന്ന് വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠ, പ്രത്യേകിച്ച് ഇടവകയുടെ വികാരാധ്യക്ഷൻ, സഹവികാരാധ്യക്ഷൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ജനപ്രസ്ഥാന മദ്രാസന കമ്മിറ്റി അംഗങ്ങളെ, ഈ 110 വർഷം കഴിഞ്ഞ് 11 വർഷത്തിലേക്ക് ആരംഭം കുറിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ ചേർന്ന് വന്നിരിക്കുന്ന ഈ അനുഗ്രഹീത കൂടിയവരവിൽ പങ്കുചേരുന്ന ഏവരുമേ വളരെ ശ്രദ്ധേയമായ പ്രവർത്തന ശൈലിയുണ്ട്. കോട്ടയം മദ്രാസന യുവജന പ്രസ്ഥാന യൂണിറ്റുകളിൽ എന്നും മാർഗദീപങ്ങളായി മാറുന്ന ഒരു കൂട്ടം യുവജനങ്ങളാണ് മറപ്പയം യുവജന പ്രസ്ഥാനത്തിന്റെ സമ്പത്ത്. അത് വളരെ സന്തോഷപൂർവ്വ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ യോസേഫിനെ നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യൗവന കാലഘട്ടത്തിൽ ഇസ്രായേലിലെ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടമാണത്. ഒട്ടും അനുകൂലമല്ലാതിരുന്ന സാഹചര്യത്തിൽ തനിക്ക് പ്രതികൂലമായി നേരിട്ട എല്ലാറ്റിനെയും വളരെ അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനും തുടർന്ന് താൻ മുസ്ലിമിലെ ഭരണാധികാരിയായി മാറിയപ്പോൾ എപ്രകാരം തന്റെ ഭരണപാഠവും നേതൃത്വ പാഠവും സമൂഹ നന്മയ്ക്കായി പ്രത്യേകിച്ച നേട്ടങ്ങൾക്കായി വിനിയോഗിക്കാമെന്ന അദ്ദേഹം പഠിച്ച ശ്രേഷ്ഠകാലമാണ് 17 മുതൽ 30 വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രായം 40 വരെയാണ് പ്രസ്ഥാനത്തിന്റെ സജീവമായ കാലഘട്ടമെങ്കിലും ആ കാലഘട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാൾവഴികളെ ശ്രദ്ധേയമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് മാറപ്രയം യുവജന പ്രസ്ഥാനം പ്രവർത്തകര് എന്നും വേറിട്ട പരിപാടികൾക്ക് രൂപം കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോഴും പതിവ് ശൈലി വിട്ട് പതിവിന് നിന്ന് വിരുദ്ധമായി ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ അവര് ദേവാലയത്തിൽ ചെയ്ത് വരാറുണ്ട്. 110 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ സംഘടിത രൂപത്തിന് മുമ്പ് തന്നെ ഈ പ്രസ്ഥാനം വളരെ ഭംഗിയായി പ്രസ്ഥാനത്തിന്റെ ചൂറുമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായി ദേവാലയത്തിലെ യുവജനങ്ങൾക്ക് കഴിയുന്നു എന്ന് സന്തോഷിക്കുന്നു. എനിക്ക് തോന്നുന്നത് യുവാക്കന്മാരുടെയും യുവതികളുടെയും ശ്രദ്ധേയമായ സാന്നിധ്യം മാറപ്പുറയും ദേവാലയത്തിലുണ്ട്. കോട്ടയം മദ്രാസിലെ യുവ ദേവാലയങ്ങളെ യൂണിറ്റുകൾ പരിശോധിക്കുമ്പോൾ ആ ഒരു തരത്തിൽ മറ്റു ദേവാലയങ്ങളെ അധികം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഏത്
പരിപാടികൾ ക്രമീകരിച്ചാലും യുവാക്കന്മാരോട് ചേർന്ന യുവതികളും നല്ല ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഇന്ന് മീറ്റിംഗ് ശ്രദ്ധിക്കുമ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയും യുവതികളുടെ ശ്രദ്ധേയമായ ഒരു പങ്കാളിത്തം. അതാ വളരെ മാതൃകയോടുകൂടി സ്ഥാനം പ്രവർത്തകർ ദേവാലയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഉദാഹരണം. അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് വരുവാനും യുവാക്കന്മാർ യുവതികൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ദേവാലയ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുവാനും സാധിക്കുന്നതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. പതിയാസന യുവന പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനായി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമാകുകയാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലങ്ങളിലും മറപ്പയ ദേവാലയത്തിൽ നിന്ന് വളരെ അധികം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വന്ദനായ വികാരിച്ചൻ പ്രസ്ഥാന പ്രവർത്തകരെ അവരും വെച്ച് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് സാധിച്ചു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു വികാരിയച്ഛന് തന്റെ ദേവാലയത്തിലുള്ള യുവജനങ്ങൾ തനിക്ക് സഹായികളാണ്, തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്, മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ അവരുടെ നല്ല കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത് വളരെ 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 ഊർജം നൽകുന്ന വാക്കുകളാണ്. കാരണം നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഈ ഒരു ചുറ്റുപാടാണ്. ദേവാലയങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന മന്ദിരായ വൈദികരോട് ചേർന്ന്, അവരുടെ ആശയങ്ങളോട് ചേർന്ന്, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന തലമുറ ആ ദേവാലയത്തിനും സഭയ്ക്കും പ്രത്യേകിച്ച് ഇതിന്റെ പ്രസ്ഥാനത്തിനും എപ്പോഴും ഒരു അനുഗ്രഹമാണ്. എന്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല. 111-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാറപ്രയും യുവജന പ്രസ്ഥാനത്തിന്റെ പോയകാല പ്രവർത്തകർ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഈ ഒരു പുതിയ വർഷം, പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിംഗിലൂടെ അതിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു. തുടർന്ന് വരുന്ന ഒരു വർഷക്കാലം കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് ദേവാലയത്തിനും ഭദ്രാസനത്തിനും സഭയ്ക്കും ഏറ്റവും മാതൃകയുള്ള തലമുറയായി മാറപ്രയും യുവജന പ്രസ്ഥാനത്തിലെ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കുകയും ചെയ്ത് എന്റെ ചുമതലയിൽ നിന്ന് ഞാൻ അഭിനന്ദിക്കുന്നു. രാജേച്ചനെ ഒന്ന് വിളിച്ചു നോക്കിക്കെ, അച്ഛനെ റെഡി ആണെങ്കിൽ അച്ഛന്റെ മലമ്പുര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി, ഏറ്റവും ബഹുമാനപ്പെട്ട പി കെ കുര്യാക്കോസ് പണ്ടാരക്കുന്നേൽ അച്ഛൻ ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മോടൊപ്പം സന്നിഹിതനാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായി ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛാ താഴെ ഒരു റെഡ് കളർ ഒരു മൈക്രോഫോണിന്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാമോ? അച്ഛനെ ഓക്കെ ആണോ എന്നോ ആരെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ലതായിരുന്നു അച്ഛനുമായിട്ട്. അത് ഒരാളെ കൂടെ വിളിച്ചിട്ട് അടുത്തതിലേക്ക് അത്ര വിളിക്കാം. അച്ഛനൊന്ന് ആരെങ്കിലും ജമാസനെ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്ത് കഴിയുമ്പോഴത്തേനൊന്ന് വിളിച്ച് ക്രമീകരിക്കാൻ. അല്ലെങ്കിൽ മൈക്ക് എങ്ങനെ അച്ഛനൊന്ന് ഓൺലൈൻ വരുമായിരുന്നെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ്?
അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കോട്ടയം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലിപ്പ് തോമസ് അച്ഛനാണ്. ഏറെ ബഹുമാനത്തോടെ അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, അതോടൊപ്പം തന്നെ മറ്റ് മന്ദിരായ വൈദിക ഈ ഓൺലൈൻ മീറ്റിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ചരിത്രമെന്ന് നമുക്ക് ഒരു പ്രചോദനമാണ്. ചരിത്രത്തിലേക്കുള്ളതായ നമ്മുടെ തിരിഞ്ഞ നോട്ടങ്ങളാണ് ഇന്നിന്റെ നമ്മുടെ മുൻപോട്ടുള്ളതായ യാത്രകൾക്ക് നമുക്ക് ഇന്ധനമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അപ്രയം ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതായ ഒരു ചരിത്രരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സഭയോടുള്ളതായ നിർവ്യാജമായ സ്നേഹത്തെയാണ്, അല്ലെങ്കിൽ ഉപാധികളില്ലാത്തതായ സഭയോട് ഈ പ്രസ്ഥാനത്തിന്റെ പൂർവികര് കാട്ടിയതായ സ്നേഹത്തെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ പൂർവികർക്ക് പരിശുദ്ധ സഭയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്കും ആവശ്യമായിരിക്കുന്നത്. ഈ ചരിത്ര നിമിഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞ ഈ കത്തിന്റെ 111 വർഷത്തെ പിൻപിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 110 വർഷം പിൻപിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് ഇന്ന് നേടിയെടുക്കേണ്ടതും പ്രകാരമുള്ളതായ സഭയോടുള്ളതായ സ്നേഹത്തെയാണ്. പ്രത്യേകിച്ച് അപ്രയം യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിപാദിച്ച അതിന്റെ ചരിത്ര നാൾ വഴിയും അതോടൊപ്പം തന്നെ ഇന്നിന്റെ പ്രവർത്തനം വഴിയും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സഭയോടുള്ളതായ ഈ സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മലങ്കര സഭയിലെ ഏറ്റവും നല്ല യൂണിറ്റ് ആകുവാന് പ്രസ്ഥാനത്തിന് സാധിച്ചത്. അതോടൊപ്പം തന്നെ മലങ്കര സഭയിലെ ഒന്നിലായ വൈദിക ശ്രേഷ്ഠ ധാരാളം വൈദിക ശ്രേഷ്ഠ സഭയ്ക്ക് സമ്മാനിക്കുവാനാണ് ഈ പ്രസ്ഥാനത്തിന് സാധിച്ചത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളെ സമ്മാനിക്കുവാനാണ് ഈ പ്രസ്ഥാനത്തിന് സാധിച്ചത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദേവാലയത്തിന്റെ ചുറ്റുമതിലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അതിനേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാന് ഈ യുവജന പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുന്നമ്മയുടെ പ്രസംഗരായ എല്ലാ വ്യക്തിത്വങ്ങളും സൂചിപ്പിച്ച പോലെ തന്നെ അപ്രയ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തനതായ വ്യക്തിമുദ്ര അതിന്റെ മിക്ക മേഖലകളിലും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ അത് പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് തന്നെ ആരാധനയും പഠനവും സേവനവുമാണ്. ഈ മൂന്ന് മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ അപ്രയ യുവജന പ്രസ്ഥാനം പണ്ട് കാലങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്നിന്റെ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും വ്യാപിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വകചേരിയച്ഛനോട് സൂചിപ്പിച്ചു, ഒരു നല്ല സാക്ഷ്യമാണ് ഒന്നിനായ അച്ഛൻ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തെ കുറിച്ച് നൽകിയുണ്ടായത്. പലപ്പോഴും ഈ സാക്ഷ്യങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാ യുവതി യുവാക്കന്മാരെയും ഈ തരണത്തില് അനുമോദിക്കാനും കൂടെ ഈ ഭദ്രാസനത്തെ കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ചുമതലക്കാരനെന്ന നിലയിൽ ഈ സമയം വിനിയോഗിക്കുകയാണ്. അപ്രയ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ചരിത്ര നിമിഷത്തിനുള്ളതായ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള മാറപ്ര യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പുതുപ്പള്ളി ഗ്രൂപ്പ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് അച്ഛനെ ആശംസ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മാറപ്രയം യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ്. ഈ 111 വർഷത്തെ പിതാക്കന്മാരുടെ നല്ല മാതൃകകളെ ഇന്നും പിൻപറ്റുവാൻ തക്കവണ്ണം നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളത്, ആ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയും നടക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആരാധന, പഠനം, സേവനം, ഇത് യുവജന പ്രസ്ഥാനത്തിന്റെ മോഹമാണ്. ആ എങ്ങനെ അതിനെ
അർത്ഥവത്താക്കാൻ ഇടവക ശുശ്രൂഷകളിൽ അത് നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മാതൃക കൂടിയാണ് മാറപ്രേം യുവജന പ്രസ്ഥാനം. പ്രത്യേകിച്ച് പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം നല്ലൊരു സാക്ഷ്യം നൽകുവാൻ കൂടി എനിക്ക് സാധിക്കും. കാരണം പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ശക്തമായി പിന്തുണ നൽകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് മാറപ്രേം യുവജന പ്രസ്ഥാനം. അത് കേവലം ഒരു വർഷത്തെ മാത്രം പ്രയത്നമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് നൽകിയ കത്ത് മുതലുള്ള ചരിത്രം നമ്മളിവിടെ പറഞ്ഞതാണ്. നമുക്കറിയാം, നമുക്ക് അടുത്ത സമയത്തൊക്കെ ഉള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 2008 മലങ്കരയിലെ തന്നെ രണ്ടാമത്തെ ബെസ്റ്റ് യൂണിറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിറ്റാണ് ഈ അപ്പറം യുവജന പ്രസ്ഥാനം. മുമ്പ് മുൻകാല ചരിത്രത്തിന് മുമ്പ് എന്ന് എനിക്കറിയില്ല. ഈ നമുക്ക് എനിക്ക് പരിചയമുള്ള ഒരു കാലഘട്ടത്തിലാണ്, ഞാൻ കണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലെ ചരിത്രമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം ജോണച്ചൻ, ജോബിനച്ചൻ ഒക്കെ സെക്രട്ടറി ആയിരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച മലങ്കരയുടെ തന്നെ ബെസ്റ്റ് യൂണിറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അതുപോലെ ബദരാസന തലത്തിൽ ബെസ്റ്റ് യൂണിറ്റായിട്ടും ബെസ്റ്റ് പബ്ലിക്കേഷൻ അവാർഡ്, ഇങ്ങനെ ഒത്തിരി നല്ല മാതൃകകൾ കാണിച്ച് അതിനുള്ളതായ നല്ല അവാർഡുകളും മറ്റ് മാതൃകാപരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് നമ്മുടെ പ്രേം യുവജന പ്രസ്ഥാനം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഇടവകയുടെ ആരാധനാ പഠനം സേവനം എന്നുള്ള ആ ഒരു ആപ്തവാക്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയും യുവജനങ്ങൾക്ക്, ഇടവക തലത്തില്, സമൂഹത്തിന്, അങ്ങനെ എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ഒരു സമൂഹത്തിന് എന്തെല്ലാം കൊടുക്കാമോ അതിനൊക്കെ കാരണമായി തീരുവാണ്ടെത്തുകൊണ്ടും അപ്പുറം യുവജന പ്രസ്ഥാനത്തിന് സാധിക്കുന്നു. അത് കേവലം ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചു വന്ന കഴിവുകളോ ഒന്നും അല്ല. പിതാക്കന്മാർ കാണിച്ചു തന്ന ഇവിടെ ഓർമ്മിപ്പിച്ചു ഒരു നല്ല വൃക്ഷത്തെ ഫലങ്ങൾ തിരിച്ചറിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിതാക്കന്മാർ നട്ട ആ ഒരു ഒരു വൃക്ഷം, ഒരു യുവജന സമാജം, അത് ഇടവകയെ തന്നെ സമൂഹത്തിന് മുൻപിൽ ഉയർത്തി കാണിക്കുവാൻ തത്വണ്ണം കാരണമാകുന്ന തരത്തിലേക്ക് വളരുകയാണ്. ഇടവകയുടെ തണലിൽ നിന്നുകൊണ്ട് തന്നെ ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും മുഴുവൻ പ്രയോജനം നൽകുന്ന ഒരനുഭവത്തിലേക്ക് മാറപ്പണം യുവജന പ്രസ്ഥാനത്തിന് മാറാൻ സാധിക്കുന്നു. സഭയിലെ തന്നെ ശക്തമായ എണ്ണപ്പെട്ട ഒരു പ്രസ്ഥാനമായി തന്നെ കോട്ടയം ഉദരാസനത്തിലെ കോട്ടയ്ക്കാട് അപ്പുറം യുവജന പ്രസ്ഥാനത്തിന് മാറാൻ സാധിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് പുതുപ്പള്ളി ഗ്രൂപ്പിലെ ഒരു യൂണിറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും പുതുപ്പള്ളി ഗ്രൂപ്പിനുമൊക്കെയും അഭിമാനിക്കത്തക്കതായ പ്രവർത്തനമാണ്. എല്ലാവിധമായ സന്തോഷവും അതിൽ അറിയിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ പിന്തുണയും പ്രവർത്തനവും നൽകുന്ന യുവകാര്യമാരോട്, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ശക്തമായി പ്രയോജനകരമായി പുതിയ മാർഗങ്ങളോടുകൂടി തന്നെ പുതിയ മേഖലകളിൽ കൂടി കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കിട്ടുമെന്നും യുവജന പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരം തന്നതിനുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അർപ്പിച്ച അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഇടവകയിൽ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും നേതൃത്വം നൽകിയ വന്യ വൈദികരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസകൾ അറിയിക്കുന്നതിനായി യുവജന പ്രസ്ഥാനം മുൻ കേന്ദ്ര വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു ചന്ദ്രത്തിലച്ചനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ മൈക്ക് ഓഫാണോ? മൈക്ക് ഓഫാണ്. ഭദ്രാസന സെക്രട്ടറി കുറിയാക്കോസ് അച്ഛൻ, ദേവാലയത്തിന്റെ സഹവികാരി മാത്യുക്കുട്ടി അച്ഛൻ, അതുപോലെ ഭദ്രാസന നേതൃത്വം യുവന പ്രസ്ഥാനത്തിന് നൽകുന്ന ബഹുമാനപ്പെട്ട മോൻസി അച്ഛൻ, ഫിലിപ്പ് തോമസ് അച്ഛൻ, പുതുപ്പള്ളി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന വിജി തോമസ് അച്ഛൻ, ഇടവകയിലെ വൈദികര്, യുവനപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര്, ഇപ്പോൾ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ട ഗുരുവേ, ഏറെ സന്തോഷത്തോടെയാണ് ഈ യോഗത്തിൽ
പങ്കെടുക്കുന്നത്. തോട്ടക്കാട് മാറാപ്രയം യുവന പ്രസ്ഥാനം 110 വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ പ്രയാണത്തിന്റെ പാതയിൽ പുതിയ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോയ്സ് തോട്ടക്കാട് ഇതിന്റെ പ്രാധാന്യം ഇവിടെ ഓർമ്മപ്പെടുത്തി അന്ന് വട്ടശ്ശേരി തിരുവേനിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അന്നത്തെ യു എൻ എസ് സംഘത്തിന്റെ സെക്രട്ടറിയായ പി എൻ നൈനാൻ നൽകിയ കത്തിന്റെ ഒരു അനുസ്മരണം കൂടിയാണെന്ന്. അന്ന് സഭ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഈ ദേവാലയത്തിന്റെ യുവജനങ്ങൾ അചഞ്ചലമായി മലങ്കര മെത്രാപ്പൊലീത്തായുടെ കീഴിൽ ഹ്യുന്യ തിരുമേനിയുടെ കീഴിൽ നിലനിന്നതിന്റെ ഒരു സ്മരണ കൂടിയാണ് ഇന്ന് നമ്മൾ അയവിറക്കുന്നത്. ഇന്നും സഭ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ സഭയോട് ചേർന്ന് നിൽക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ പേര് മഹനെയും ദൈവത്തിന്റെ സേന എന്നുള്ളതാണല്ലോ, സേനയുടെ ഉത്തരവാദിത്വം സംരക്ഷണമാണ്. ഈ സഭയുടെ ആരാധനയുടെയും പാരമ്പര്യത്തിന്റെയും പിതാക്കന്മാര് നട്ടുവളർത്തിയ ഈ സഭയുടെ പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കുവാൻ യുവജനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ പുതിയ തലമുറ തങ്ങളുടെ പിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ ഈ സഭയുടെ സംരക്ഷണം എല്ലാ അർത്ഥത്തിലും, ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും പൈതൃകത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് നിലനിർത്തുവാൻ തക്കവണ്ണം പ്രയത്നിക്കാനുള്ള ഒരു വലിയ സമയമാണ്. ഞാനിവിടെ 2006 ഏറെ വന്നിനായ പ്ലാപ്പറമ്പിൽ വലിയച്ഛനോടൊപ്പം സഹവികാരിയായി ഇവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമായി എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ദിനങ്ങളാണ്. ഇവിടെ പ്രവർത്തിച്ച പ്രസംഗിച്ച വൈദികർ സൂചിപ്പിച്ചതുപോലെ യുവനപ്രസ്ഥാനം കേന്ദ്രതലത്തിൽ യുവതികളെ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ യുവതികളെ ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയ ഒരു യൂണിറ്റാണിത്. അത് തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും തുല്യതയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ നല്ല രീതിയിൽ ആൺപെൺ തുല്യത നിലനിർത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രസ്ഥാനം തെളിയിച്ചിട്ടുണ്ട്. അന്ന് പ്രവർത്തിച്ചവരെയൊക്കെ സ്നേഹത്തോടെ ഇപ്പോൾ ഓർക്കുന്നു. അന്ന് 2007 കോട്ടയം മദ്രാസനത്തിലെ ഏറ്റവും നല്ല യൂണിറ്റായി ഇത് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് പല പ്രാവശ്യവും കോട്ടയം മദ്രാസനത്തിൽ ബെസ്റ്റ് യൂണിറ്റ് ആയിരുന്നു. അതിനുശേഷം 2008 കേന്ദ്രതലത്തിൽ മലങ്കര സഭയിലെ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനമായി ഇത് തെരഞ്ഞെടുക്കപ്പെട്ടു. ആ കാലയളവിലൊക്കെ ഇതിന്റെ ഭാഗമായി ഇരിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ പ്രസ്ഥാനം ത്തിൽ പ്രവർത്തിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞാലും അവർ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സംരക്ഷകരായി നിൽക്കുന്നു. വളരെ പ്രബുദ്ധമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് യുവപ്രസ്ഥാനത്തിന്റെ. ക്രൈസ്തവ യൗവനം നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ആത്മീയ രംഗം മാത്രമല്ല സാമൂഹ്യ തലത്തിലും എല്ലാ തലങ്ങളിലുമുള്ള ഒരു ഭീഷണിയെ നേരിടുവാൻ ഒരു യുവതിയെ, ഒരു യുവാവിനെ സജ്ജമാക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് ഈ പ്രസ്ഥാനം വളർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് അഭിയുന്ന തിരുമേനി ഉദ്ഘാടനം ചെയ്ത ഒരു ഹൃദയമായ പദ്ധതിയാണ് മാർക്സ് എന്ന് പറയുന്നത്. മത്സര പരീക്ഷകളിൽ നമ്മുടെ യൗവനങ്ങളെ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നമുക്കറിയാം, കേരള സമകാലീന സമൂഹത്തിൽ ഔദ്യോഗിക തലത്തിൽ നമ്മുടെ യൗവനത്തിലുള്ള ആളുകൾ സിവിൽ സർവീസിലോ അല്ലെങ്കിൽ PSC പോലെയുള്ള പരീക്ഷകളിലേക്ക് ഉയർന്നു വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട്
ഒരു പ്രവർത്തനമായി ഞാനിതിനെ മനസ്സിലാക്കുന്നു. അതുപോലെ അന്നത്തെ കാലഘട്ട സ്വകാര്യയായിരുന്ന വളരെ പ്രായം ചെന്ന അച്ഛനായിരുന്നു പ്ലാപ്രമ്പിൽ അച്ഛൻ. എങ്കിലും അവരെപ്പോഴും അച്ഛൻ എപ്പോഴും യുവാക്കളോട് സംവദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് കാര്യത്തിനും യുവാക്കളുമായി സംവദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു യൗവനമുള്ള മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. മുൻ വികാരിമാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നല്ല ഒരു യുവനപ്രസ്ഥാനത്തിന്റെ യൂണിറ്റായി 110 വർഷങ്ങൾ പൂർത്തീകരിച്ചു. ഇനിയും ഈ അന്തസ്സും ഈ പ്രബുദ്ധതയും ഈ നന്മയുമെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ പ്രസ്ഥാനത്തിനിടയാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. പ്രത്യേകിച്ച് അന്ന് പ്രവർത്തിച്ച ആളുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ, വൈദികർ മാത്രമല്ല ചെറുപ്പക്കാരായ വൈദികരുണ്ടായിട്ടുണ്ട്, അധ്യാപകരും അതുപോലെ ട്രഷറി ഉദ്യോഗസ്ഥരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എല്ലാവരും നല്ല രീതിയിൽ സമൂഹത്തിന്റെ പല തലങ്ങളിൽ വിരാജിക്കുന്നു എന്നത് നമുക്ക് വളരെ സന്തോഷകരമാണ്. ഏറെ സ്നേഹത്തോടെ ഈ 111 വർഷത്തേക്കുള്ള പ്രവേശനത്തിന്റെ അനുസ്മരണത്തിന്റെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട യുവനസ് പ്രസ്ഥാന അംഗങ്ങൾ, പ്രത്യേകിച്ച് ടോണി ഗുരുവിളയോടെയുള്ള പ്രത്യേകമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു ചന്ദ്രത്തിലച്ചനോടുള്ള മാറപ്ര യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഇടവകയിലെ വന്യ വൈദികരെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കണ്ണന്തുരത്തിൽ കുര്യനുതുപ്പച്ചനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനി, ബഹുമാനരായ വൈദികരെ, ഈ ഓൺലൈൻ വഴി ഈ മീറ്റിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ളവരെ, വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഈ മീറ്റ് യുവനപ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാകുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. 1970 അവസാന കാലഘട്ടത്തിലാണ്, എന്താണ്, 40 മുൻപാണ് യുവനപ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി ഞാൻ തീരുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള നല്ല നല്ല സ്മരണകൾ എന്റെ മനസ്സിൽ ഇന്നും നിലനിൽപ്പുണ്ട്. മുന്നമേ നമ്മുടെ പല പ്രസംഗരും ഓർമ്മിപ്പിച്ചതുപോലെ മാറപ്പുറം പള്ളിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണെന്നും അതിശ്രേഷ്ഠരായ ഏതാനും വൈദികർ, എടവപ്പെട്ടക്കാർ, എന്റെ ഓർമ്മയിലുള്ള 3 വൈദികർ, ബഹുമാന്റായ പുത്തോടുപ്പിലെ അച്ഛൻ വികാരിയും ബഹുമാന്റായ കൈതലാവിലെ അച്ഛൻ രാപ്പറമിലെ അച്ഛനും സഹപട്ടക്കാരനുമാരുമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ അതിശ്രേഷ്ഠരായ 3 വൈദികരുടെ നേതൃത്വത്തിൽ മാറപ്പുറം പള്ളിയിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളും, പ്രത്യേകിച്ച് യുവനപ്രസ്ഥാനവും അതിശ്രേഷ്ഠമായ നിലയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കൈതലാവിൻ അച്ഛനെ കുറിച്ചൊരു വാക്ക് ഇന്നത്തെ സമൂഹം അറിയുന്നില്ല. കാരണം 1977 ബഹുമാനപ്പെട്ട അച്ഛൻ ദേവസന്നിധിയിലേക്ക് 60 വയസ്സിൽ കടന്നുപോയതാണ്. യുവ സമൂഹത്തോട് വളരെ ചേർന്ന് ആധ്യാത്മിക സംഘടനകളിലേക്ക്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൺഡേ സ്കൂളിൽ സ്ഥിരമായി വന്ന് സൺഡേ സ്കൂളിലൊക്കെ അച്ഛൻ സംബന്ധിക്കുന്നതും പിന്നീട് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അച്ഛന്റെ സജീവമായ അച്ഛന്, ബഹുമാനപ്പെട്ട അബ്രാഹ്മയുടെ അച്ഛനൊക്കെ, മറ്റിടവർക്കൊന്നും ലഭിക്കാത്തൊരു ഭാഗ്യം അപ്പുറം പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. യുവന പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് നടന്ന പല മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതും ഒക്കെ എന്റെ ഓർമ്മയിലുണ്ട്. ആ ഒരു യുവനപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് വൈദിക സെമിനാരിയിലേക്ക് പഠിച്ചു പോകുവാനും കഴിഞ്ഞ ഏതാണ്ട് 30-35 വൈദികനായിട്ട് പ്രവർത്തിക്കുവാനും എന്നെ ശക്തനാക്കിയത് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ
എനിക്ക് സാധിക്കും. എന്നെ ഇന്നയോളം നിലനിർത്തിയതിന്റെ പിന്നിലുള്ള ഒരു വലിയ പ്രശ്നത്തോടെ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് മാറപ്പുറം പള്ളിയിലെ യുവന പ്രസ്ഥാനം പ്രസ്ഥാനത്തോടൊപ്പമാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. മാറപ്പുറം പള്ളിയിലെ ഒരു ഇടവാംഗമാണ് എന്നുള്ളത് വളരെ കൂടുതലാണ് കാണുന്നത്. പ്രത്യേകിച്ച് 1982 വൈദിക സെമിനാരിൽ പഠനത്തിന് ഞാൻ പോകുന്നത്. 82 വൈദിക സെമിനാരിൽ ഞാൻ ഗുരുക്കന്മാർ എന്നെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു അഭിമാനത്തോടെ തന്നെ കേൾക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാറപ്പുറം പള്ളിയിലെ യുവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടുതൽ കൂടുതൽ ശക്തി പകരുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ യുവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു, എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ആശംസകൾ അറിയിച്ച അച്ഛനോടുള്ള മാറപ്പുറ യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കുര്യാക്കോസ് പണ്ടാരക്കുന്ന് അച്ഛന്റെ ആശംസകൾക്കായി കാതോർക്കാം. മെസ്സേജ് കിട്ടില്ലേ? വാട്സപ്പിൽ കിട്ടിയ കിട്ടില്ലേ? മെസ്സേജ് കിട്ടില്ലേ? ദൈവത്തിന്റെ ധന്യപരിണാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ ചിരുവേരി, തോട്ടയ്ക്കാട് മാറാപ്പുറം പള്ളി വികാരി ബഹുമാന്യനായ ഡോക്ടർ ജോൺസ് അബ്രഹാം വാക്കച്ചേരിലച്ചൻ, പള്ളിയുടെ സഹവികാരി മാത്യു പി കുര്യനച്ചൻ, യുവജന പ്രസ്ഥാനം കോട്ടയം മദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ് അച്ഛൻ, സെക്രട്ടറി ബഹുമാന്യനായ ലിബിനച്ചൻ, തോട്ടയ്ക്കാട് മാറാപ്പുറം പള്ളി ഇടവാംഗങ്ങളായ വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരായ വൈദികരെ, തോട്ടയ്ക്കാട് മാറാപ്പുറം പള്ളി യുവജന പ്രസ്ഥാനം ഭാരവാഹികളും പ്രവർത്തകരും ആയിട്ടുള്ളവരെ, മറ്റ് പള്ളികളിൽ നിന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന യുവജന പ്രസ്ഥാന അംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളായിട്ടുള്ളവരുമേ, എന്റെ ഫോണിന്റെ എന്തോ പ്രശ്നമാണ്, രണ്ടു പ്രാവശ്യവും സംസാരിക്കുവാനായിട്ട് സാധിച്ചില്ല.
ബഹുമാനപ്പെട്ട അധികാരി അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞാൻ സംസാരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ യുവജന പ്രസ്ഥാനം സ്ഥാപിതമാകുന്നതിന് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് 1911 തോട്ടയ്ക്കാട് മാറപ്രയം പള്ളിയിൽ യുവജന പ്രസ്ഥാനം ആരംഭിച്ചു എന്നല്ല, ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു ചരിത്ര രേഖയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു കത്ത് അതുപോലെ എഴുതണമെന്നുണ്ടെങ്കിൽ ആ വർഷം രൂപീകൃതമായ ഒരു സംഘടന ആയിരിക്കില്ല. അതിനൊക്കെ മുമ്പ് തന്നെ സജീവമായി അവിടെ യുവജന സംഘം ഉണ്ടായിരുന്നു. ബഹുമാന്യനായ യശശരീനായ പി എൻ നൈനാൻ വളരെ ശക്തമായ ഒരു കത്താണ് മലങ്കര മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന വട്ടശ്ശേരിൽ തിരുമേനിക്ക് അയക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് തോട്ടയ്ക്കാട് മാർ അപ്രയം പള്ളിയുടെ നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അന്നത്തെ യുവാക്കൾ ഈ സഭയെ സ്നേഹിക്കുകയും അവരുടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും വൈദേശിക മേധാവിത്വത്തിൽ നിന്ന് ഈ സഭ രക്ഷപ്രാപിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന സ്വത്വബോധമുള്ള ഒരു തലമുറയായിരുന്നു എന്നാണ് കത്ത് വിളിച്ചോക്കുന്നത്. ശക്തമായി വട്ടശ്ശേരിൽ തിരുമേനിയുടെ പിന്നിൽ ഞങ്ങളുണ്ട് എന്ന് ഉറച്ച് ആ കത്തിൽ എഴുതുന്നു. അതനുസരിച്ച് അന്നും ഇന്നും ആ ദേവാലയത്തിലെ ഇടവാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അപ്രകാരമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് 110 വർഷം തികഞ്ഞ 111ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ ഇന്നത്തെ പ്രോഗ്രാമിന് മാത്രമല്ല, അഭിനന്ദനായ തിരുമേനി ഉദ്ഘാടനം ചെയ്ത ഡിജിറ്റൽ മാഗസിൻ ആയ ആത്മനാദത്തിനും അതിന്റെ പ്രവർത്തകർക്കും യുവജനപ്രസ്ഥാനം പ്രവർത്തകരായ യുവാക്കൾക്കും യുവതികൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന വൈദികർക്കും അവർക്കെല്ലാം പിന്തുണ നൽകുന്ന ഇടവകയിലെ വൈദികർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ സഭയെ ക്ഷമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അറിയിച്ച അച്ഛനോടുള്ള നന്ദി അറിയിച്ചോളും. എല്ലാ കാലങ്ങളിലും ഇടവക ഭരണസമിതിയോടും ഇടവകയിലെ ഇതര ആത്മീയ പ്രസ്ഥാനങ്ങളോടും ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ മാറപ്രയം യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടവക ഭരണസമിതിയെയും ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് ആശംസ അറിയിക്കുന്നതിനായി ഇടവക ട്രസ്റ്റി ശ്രീ കെ ജെ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ഭദ്രാസന സെക്രട്ടറി ഷാജി അച്ഛൻ, നമ്മുടെ വികാരി വാഗച്ചേരി അച്ഛൻ, അസിസ്റ്റന്റ് വികാരി മാത്തുക്കുട്ടി അച്ഛൻ, യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, വൈസ് പ്രസിഡന്റ് അച്ഛൻ, ഗ്രൂപ്പ് പ്രസിഡന്റ് അച്ഛൻ, ഈ യൂണിറ്റിന്റെ മുൻകാല പ്രസിഡന്റ് അച്ഛൻ, ഈ ഇടവാങ്ങമായ കുരുനുപ്പച്ചൻ, സീനിയർ മുൻ മെമ്പർ ശ്രീ ജിബോയ് ചക്കഞ്ചിറ, ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, മാറപ്രയം യുവജന പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 110 വർഷം പിന്നിട്ടതിന്റെ ഈ ആഘോഷ പരിപാടി മഹാനെയിം എന്ന പേരിൽ ഇപ്പോൾ നടത്തുവാൻ ലഭിച്ച ഈ അവസരത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിൽ പ്രവർത്തിച്ച ഒരു മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യമേ ദൈവത്തെ മഹത്വപ്പെട്ടിട്ട് ഈ ആഘോഷ പരിപാടിയിൽ ആശംസ അർപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ നിലവിൽ ഉള്ള പ്രവർത്തകരോട് ആദ്യമേ നന്ദി അറിയിക്കട്ടെ. 110 വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ യുവജന പ്രസ്ഥാനം ആരാധന, സേവനം, പഠനം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 110 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ട് 100-ൽ മേൽ അംഗങ്ങൾ നിലവിൽ അംഗത്വം ഉണ്ട് എന്നുള്ള വിവരം വളരെ സന്തോഷപൂർവ്വം ഓർക്കും. ഓർത്തഡോക്സ് കേസവ യുവജന പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും തന്നെ
തങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയിൽ എത്തിപ്പെട്ടിട്ടുള്ളവരാണ്. 40 വർഷത്തിന് മേൽ മുതൽ ഈ യൂണിറ്റ് ഗ്രൂപ്പ് പത്രാസന കേന്ദ്രതലത്തിൽ ധാരാളം അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഇടവേളയുടെ വലങ്കയായി വളരെ അച്ചടക്കത്തോടുകൂടി ഈ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ നിലവിലും അത് അതുപോലൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇടവകയിലെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധിയായി ഈ മീറ്റിംഗിൽ ആശംസ അർപ്പിക്കുവാൻ അവസരം തന്ന എല്ലാവരോടും ഈ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിച്ച ഇടവക ട്രസ്റ്റിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുൻകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും തുടർന്നും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മുൻകാല പ്രവർത്തകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ശ്രീ ഷാജി ജോസഫ് കണ്ണന്തുരത്തിലിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ആ ഹലോ, അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, യൂത്ത് ലീഗ് പ്രവർത്തകരെ, ഈ 70-കളുടെ അവസാനം പിന്നെ 80-കളിലും ഒക്കെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. ഇന്നത്തെ നമ്മുടെ കുര്യൻ ഉദുപ്പച്ചൻ കണ്ണന്തുരത്തിലെ കുര്യൻ ഉദുപ്പച്ചനെ, ജിബോയി ചക്കഞ്ചറ, ഇപ്പോഴത്തെ ട്രസ്റ്റി കെ ജെ എബ്രഹാം, ബാബുക്കുട്ടി കുഴിച്ചാന്തത്തിൽ, ഇവരൊക്കെ ഇങ്ങനെ ഒരു 25-30 പ്രവർത്തന നിരതരായ യുവാക്കൾ അന്ന് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾക്കൊരു ഒരു പ്രയോജനമുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് കുറെ കൂടെ കുട്ടികളായിരുന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു ബാലജന സഖ്യത്തിന്റെ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഇടവകയിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രമേ അതിനകത്ത് മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അത് വളരെ കാലം അത് നിലനിന്നു പോന്നു. അവിടെ പാട്ട് പാടുക, പ്രസംഗിക്കുക, പിന്നെ അന്നത്തെ ഒരു പരിപാടിയ ചെറുകഥ, എവിടെയെങ്കിലും ആഴ്ചപ്പതിപ്പിലൊക്കെ പോയി ഒരു കഥ കണ്ടുപിടിച്ച് കാണാപ്പാടം പഠിച്ച് അവതരിപ്പിക്കുക, ഇതൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പ്രയോജനം ചെയ്ത കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒക്കെ കുറെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാനുള്ള ആത്മവിശ്വാസമൊക്കെ തന്ന പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇത് തുടങ്ങാൻ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനും ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അന്ന് വികാരി അച്ഛൻ കുത്തിയിട്ട് എടുപ്പിലെ ബിലിഫോസ് അച്ഛനായിരുന്നു. അച്ഛനൊരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. അച്ഛന്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുക. അച്ഛനോടൊക്കെ തർക്കിച്ച് ആരും ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ അച്ഛൻ മരിച്ചപ്പോഴേ മനോരമക്കാരത് വലിയ വാർത്തയായിട്ടൊക്കെ കൊടുത്ത് ഞാൻ ഓർക്കുന്നു. ആധുനിക തോട്ടയ്ക്കാടിന്റെ ശില്പി എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അച്ഛൻ തുടങ്ങി വെച്ച ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും തോട്ടയ്ക്കാട്ടുള്ളത്. കാര്യമായിട്ട് ഒന്നും കൂടുതലായിട്ട് തോട്ടയ്ക്കാട്ടിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് ആർക്കും സാധിച്ചില്ല. അച്ഛൻ ഉണ്ടാക്കിയ വഴികള്, സ്കൂള്, ആശുപത്രി, അതൊക്കെ ഇപ്പോഴും ഉള്ളു. അങ്ങനെയുള്ള ആ അച്ഛന്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടായൊരു കാര്യമാണ്. മറ്റൊന്ന്, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു.
പള്ളിയിലെ ഞങ്ങളൊക്കെ നടത്തിയ ഒരു ലൈബ്രറി, വളരെയധികം പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ വിനോദങ്ങൾ എന്ന് പറയാനായിട്ട് ഒന്ന് നാടൻ പന്തുകളി കളിക്കുക, അല്ലെങ്കിൽ തോട്ടിലെ നീന്തുക, അല്ലെങ്കിൽ പിന്നെ വായന, ഇത്രയൊക്കെ ഉള്ളായിരുന്നു നന്നായി ചെയ്യാവുന്ന കാര്യങ്ങളെ. അതില് ഞങ്ങൾ മിക്കവാറും ഒക്കെ ലൈബ്രറിയിലെ മിക്കവാറും പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. ഞാനിപ്പോഴും സൺഡേ സ്കൂളിലെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളെ പുസ്തകങ്ങൾ വായിക്കണം, ഇപ്പൊ അറിവ് നേടാൻ ധാരാളം മാർഗങ്ങളുണ്ട്, എന്നാൽ വായനകളും വരികയല്ല ഇതൊന്നും. വളരെ ജവഹർലാൽ നെഹ്റുവിന്റെയോ നമ്മുടെ എം ജി വാസുദേവൻ നായരുടെയോ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അവരുടെ ചിന്തകളുമായി നമുക്ക് നമ്മുടെ ചിന്തകൾ പങ്കുവെക്കാൻ സാധിക്കും, നമ്മുടെ ചിന്താ മണ്ഡലം വളർത്താനൊക്കെ സാധിക്കും. റെഡിമെയ്ഡ് അറിവ് കിട്ടുന്നതിലൊക്കെ പ്രയോജനം കിട്ടിയ ഒരു കാര്യങ്ങളാണ്. അതുപോലെ ഒരു അനുസരണത്തിൽ അച്ഛനുമായിട്ടൊക്കെ അല്ലെ ഇവിടുത്തെ മുതിർന്ന ആളുകളെ ഒക്കെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഒക്കെയായി കാണാനുള്ളൊരു മനോഭാവം ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തില് ഒക്കെ ഈ ഇന്നത്തെ പ്രസ്ഥാനത്തിലെ പ്രവർത്തനം ഞങ്ങൾക്ക് സഹായമായി. ഞാന് ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. എല്ലാവരും നല്ല കുട്ടികളായി തന്നെ പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഇടവയ്ക്ക് പ്രയോജനം, വളരെ പ്രയോജനമുണ്ട് അവരെ കൊണ്ട്. സൺഡേ സ്കൂളിലെ വി ബി എസ് ഒക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പഴയതുപോലെ നടത്താൻ പറ്റുന്നില്ല. അത് ഇവരെ യൂത്ത് ലീഗുകാര് അവരെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി അത് നടത്തി. അധ്യാപകരായ ഞങ്ങൾക്ക് പ്രായം ചെന്നവർക്കൊക്കെ പരിമിതികളുണ്ട്. അവരാ ചുമതല ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തി. എനിക്ക് അവരോടൊന്ന് നന്ദി പറയുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇപ്പോഴത്തെ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആശംസകൾ അറിയിച്ച ബഹുമാനപ്പെട്ട ഷാജി ജോസഫ് സാറിനോടുള്ള മാറപ്രൈ വചന പ്രസ്ഥാനത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് കൃതജ്ഞത അറിയിക്കുന്നതിനായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കുമാരി ഷോണ റൈച്ചർ ഷാബുവിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഏവരും മാറപ്രം യുവജന പ്രസ്ഥാനത്തിന്റെ 111 പ്രവർത്തന വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ മഹനീയം ദൈവത്തിന്റെ സേന എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യമായി നമുക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും പിന്തുണയും നൽകി ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ഡിയസ്കോറോസ് മെത്രാപ്പോലിത്തായോടുള്ള മാറപ്രൈ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി കോട്ടയം ഭദ്രാസന സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന റെവറൻഡ് ഫാദർ പി കെ കുര്യാക്കോസ് പണ്ടാരക്കുന്നേൽ അച്ഛനോടുള്ള മാറപ്രൈ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒ സി വൈ എം കോട്ടയം ഭദ്രാസന വൈസ് പ്രസിഡന്റ് റെവറൻഡ് ഫാദർ വർഗീസ് ജേക്കബ് അച്ഛൻ, ഒ സി വൈ എം കോട്ടയം ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഫാദർ ഫിലിപ്പ് തോമസ് അച്ഛൻ, ഒ സി വൈ എം പുതുപ്പള്ളി ഗ്രൂപ്പ് പ്രസിഡന്റ് റെവറൻഡ് ഫാദർ വിജി കുര്യൻ തോമസ് അച്ഛൻ തുടങ്ങി യുവജന പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്ന നമ്മുടെ ഇടവക വികാരിയും മാറപ്രം യുവജന പ്രസ്ഥാനം പ്രസിഡന്റും ആയ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം വാക്കച്ചേരിൽ അച്ഛൻ. പള്ളിയിൽ ഏതൊരു പ്രവർത്തനത്തിനും നമുക്ക് വേണ്ട പിന്തുണ നൽകുന്ന അച്ഛനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളിൽ ഒരാളായി നിന്ന് പൂർണ്ണ പിന്തുണ നൽകുകയും ഇന്ന് സ്വാഗതം ആശംസിക്കുകയും ചെയ്ത നമ്മുടെ സഹവികാരിയും മാറപ്രൈ യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റുമായ റെവറൻഡ് ഫാദർ മാത്യു പി കുര്യൻ പാറക്കൽ അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുകയും മാറപ്രൈ യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ പ്രസിഡന്റുമാരായും വൈസ് പ്രസിഡന്റുമാരായും സേവനമനുഷ്ഠിച്ചിരുന്ന എല്ലാ വൈദികരോടുമുള്ള നന്ദി നിസ്സീമമാണ്. നമ്മുടെ ഇടവക വൈദികരും ഏതൊരു കാര്യത്തിനും നമുക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും നൽകുന്ന നമ്മുടെ ഇടവകയിലെ വൈദികരോടും ചെമ്മാച്ചനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. യുവജന പ്രസ്ഥാനം കോട്ടയം ഭദ്രാസന കമ്മിറ്റി അംഗങ്ങൾ,
ഗ്രൂപ്പ് ഭാരവാഹികൾ മറ്റ് യൂണിറ്റ് സെക്രട്ടറിമാർ എന്നിവരോടുള്ള നന്ദി മാറപ്രയം യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ മാറപ്രയം യുവജന പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രവർത്തകരായ എല്ലാവർക്കും, അതോടൊപ്പം നമ്മുടെ ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ പ്രസ്ഥാന പ്രതിനിധികൾ, നമുക്ക് ഈ രേഖ കണ്ടെടുക്കുകയും ഇനി മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്ത ശ്രീ ജോയ്സ് തോട്ടക്കാട് തുടങ്ങിയ എല്ലാവരോടുമുള്ള നന്ദി നിസ്സീമമാണ്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഷോണ. മഹനേ, ദൈവത്തിന്റെ സേന, ഔദ്യോഗികമായി ഇവിടെ പര്യവസാനിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ഇടവക വികാരിയും നമ്മുടെ പ്രസ്ഥാന പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം വാക്കച്ചിലച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരുമേ, ഇതിനെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടും എനിക്കുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഈ ക്രമീകരണങ്ങളെല്ലാം ക്രമീകരിച്ച യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരോടും അഭിമന്യ തിരുമേനിയോടും ഞങ്ങൾക്ക് രണ്ടച്ഛന്മാർക്കുമുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും ഔദ്യോഗികമായിട്ട് ഞാൻ ഇതിൽ കൂടെ അറിയിക്കുന്നു. ഇപ്പോഴേ ഈ മീറ്റിംഗ് പരിസമാപനത്തിലേക്ക് വരികയാണ്. അതിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളോട് ഇപ്രകാരം 111 വർഷം 10 വർഷം പൂർത്തീകരിച്ച് 11 വർഷം അത്ര അതിന് കൂടുതലുണ്ടായിരുന്നായിരിക്കും. ഔദ്യോഗികമായിട്ട് നമ്മൾ 110 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദൗത്യം കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് നിങ്ങളെ ഗൗരവതരമായിട്ട് എടുത്തിട്ട് നമുക്ക് ക്രമീകരിക്കണമെന്നുള്ള ഓർപ്പിക്കുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം പ്രാർത്ഥനയോഗം സജീവമല്ലായിരുന്നു. പക്ഷേ ആ വന്നതിന് ശേഷം നമ്മളെ ഈ കോവിഡ് വരുന്നതിന് മുമ്പാടെ വാർഡ് തലത്തിലെ നമ്മുടേതായിരിക്കുന്ന പ്രാർത്ഥനയോഗങ്ങൾ വളരെ സജീവമായിട്ട് ആഴ്ചയിൽ ഞായറാഴ്ച 2-3 ഞങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നത്. കോവിഡ് വന്നതിന് ശേഷം പ്രാർത്ഥനയോഗം സജീവമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇനിയും കുറച്ചു നാളത്തേക്ക് അതൊക്കെ നമ്മൾ വീടുകളിൽ പോയി ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമോ നടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആത്മീയ വളർച്ച ആൾക്കാട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ യുവജന പ്രസ്ഥാന അംഗങ്ങളെ ഓർപ്പിക്കുന്നത്, നമുക്ക് 12 വാർഡോളം ഉണ്ട്. അതുകൊണ്ട് ഒരു മാസത്തിൽ 12 ഈ ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിക്കുകയും ഓരോ വാർഡിനെ ക്രമീകരിച്ചാൽ മതി. അതായത് വാർഡ് കമ്മിറ്റിക്കാരും ആ വാർഡിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളും കൂടെ കൂടി ഒരു ദിവസം ഞായറാഴ്ചയോ മറ്റേ ഇട ദിവസങ്ങളായിട്ടോ ക്രമീകരിച്ച് നമ്മളൊരു ഗൂഗിൾ മീറ്റിംഗ് വെച്ചുകൊണ്ട് അതിനൊരു ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആ വാർഡിലുള്ള വാർഡ് വൈസ് നമുക്ക് പള്ളിയിലെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ അകത്ത് ഇട്ട് പള്ളിയുടെ പൊതുവായിട്ടുള്ള ഗ്രൂപ്പിലുമിട്ട് ഒരു 6 മുതൽ 6:30 വരെ ഒരു ക്രമീകരണം നമുക്ക് ഈ ഉടനെ തന്നെ അത് ക്രമീകരിക്കണം. ആ കാര്യത്തില് നിങ്ങളെ വേണ്ട അത് കമ്മിറ്റിയുമായിട്ടും ചേർന്ന് ഈ കാര്യം നമുക്ക് ഈ അടുത്ത മാസം മുതലേ, നമുക്കിപ്പോ ഈ മാസം ജൂൺ ആണ്, ജൂലൈ മാസം മുതലേ ആ കാര്യം ക്രമീകരിക്കുവാനുള്ള ഒരു ക്രമീകരണം ചെയ്യണം. അല്ലെ, പ്രാർത്ഥന ഇനി ഓൺലൈനിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഒരിടവകയിൽ ഒരു വീട്ടിൽ നിന്ന് 10-30-25 പേരെ ഓൺലൈനിൽ ആരെങ്കിലും ആ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കയറും. അപ്പൊ അത് നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഞങ്ങൾ അച്ഛന്മാർ മാറിയോ അല്ലെ ഇടവകയിൽ ആരോ ഒരു ചെറിയ നമുക്ക് പാട്ടും പ്രാർത്ഥനയും എല്ലാം ക്രമീകരിച്ചൊരു പ്രോഗ്രാം ഉണ്ടാക്കി ആ കാര്യം ഇതിനോട് ചേർന്ന് നിങ്ങളുടെ പ്രവർത്തനമായിട്ട് ഒരു ഓൺലൈൻ പ്രാർത്ഥനയോഗം നിങ്ങൾ ആരംഭിക്കണം, തുടങ്ങണം. അത് നഷ്ടപ്പെടുത്തരുന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും ഞാൻ ഓർപ്പിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന് ഈ ഓൺലൈൻ ഇടവകയിലെ പ്രാർത്ഥനയോഗത്തിന് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. ഒരു അതിന്റെ പോസ്റ്റർ ഒന്ന് ഉണ്ടാക്കി അത് ആ വാർഡുകളിലിട്ട് ഗൂഗിൾ മീറ്റിങ്ങിന് ഒരു ഇതും ആരെങ്കിലും ഒരാൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതെ ഗൂഗിൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവരെ അഡ്മിറ്റ് ചെയ്തോളാം. അതിന് തക്കോണം ഒരു ക്രമീകരണം ഉണ്ടാകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരോടും, പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിച്ച എല്ലാ അച്ഛന്മാരോടുമുള്ള സന്തോഷം നന്ദി ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ളന്റെ ശ്രീഭാഗം ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുകാശയുടെ ഒരു ഫലങ്ങളായി ജാപിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവ് നേരമൊക്കെ എല്ലാ സമയത്തിലും ദൈവം തമ്പുരാന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ദ്രോഹാടെ സംബന്ധവും ആവാസവും പ്രത്യേകമായിട്ട് ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും, ഈ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളോടും, അതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ പുരോഹിതന്മാരോടും, ഇതിനെ നേതൃത്വം നൽകിയ എല്ലാ പുരോഹിതന്മാരോടും, പ്രവർത്തിച്ച് വാങ്ങിപ്പോരുന്ന എല്ലാ പൂർവികരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.